أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية طعام مسكين، فمن تطوع خيرا فهو خير له، وأن تصوموا خير لكم إن كنتم تعلمون. شهر رمضان الذي أنزل فيه القرآن هدى للناس، وبينات من الهدى الحمد لله، الحمد لله، لا ند له ولا ند له ولا مثيل له، لا وزير له ولا نصير له ولا نذير له ولا شبيه له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ومولانا محمدا عبده ورسوله، صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود، أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك، وأفوِّل أمري إلى الله، إن الله بصير بالعباد، وأن مردنا إلى الله، وأن المسرفين هم أصحاب النار، وما لنا ألا نتوكل على الله وقد هدانا سبلنا، ولنصبرن على ما آذيتمونا. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم. كلا إذا بلغت التراقي وقيل من أراد وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى. صدق الله صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم لو تعلمون ما أعلموا للحقتم قليلا ولبكيتم كثيرا. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك حسنا لنا مددا ولا تكلنا إلى تدبير أنفسنا والنفس تعجز عن إصلاح ما فسدا. أولا أقدم أسماء آيات التهاني والتبريكات لصاحب السمو الشيخ خليفة بن زايد آل نحيان حفظه الله ورآه رئيس الدولة الإمارات العربية المتحدة والقائد الأعلى للقوات المسلحة وإلى صاحب السمو الشيخ محمد بن راشد المكتوم حفظه الله ورآه رئيس مجلس الوزراء وحاكم لبي وإلى صاحب السمو الشيخ محمد بن زايد آل نحيان حفظه الله ورآه ولي عهد أبو لبي وإلى سائر حكام العمارات. اللهم ارحم للشيخ الزائد رحمه الله والشيخ مكتوم لسائر شيوخ الإمارات الذين انتقلوا إلى رحمة الله. إخواني وخلاني جددوا تذكاركم في هذا الشهر الشريف وأصلحوا أحوالكم صلوا خمسكم وصوموا شهركم وزكوا أموالكم وهجوا بيت ربكم تدخلون الجنة بغير حساب. സമാദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ, ഈ ഇമാറാത്തിൽ തലയുയർത്തി നിൽക്കുന്ന ആത്മീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ കേന്ദ്രീകൃത പ്രഭവ കേന്ദ്രമായ ഇസ്ലാമിക് സെന്ററിന്റെ ആദരണീയനും ബഹുമാന്യനുമായ ദീർഘകാല നേതൃത്വം ബഹുമാന്യനായ ജനാബി ബാബ ഹാജി സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ഇസ്ലാമിക് സെന്ററിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ജനാബ് മൊയ്തു ഹാജി കടന്നപ്പള്ളി കൃതജ്ഞത നേരത്തെ തന്നെ രേഖപ്പെടുത്തിയ ബഹുമാന്യനും ആദരണീയനുമായ ഇസ്ലാമിക് സെന്ററിന്റെ ബഹുമാന്യനായ ട്രഷറർ ജനാബ് എം പി എം അഷ്റഫ് എം പി എം റഷീദ് സാഹിബ്, ആദരണീയനും ബഹുമാന്യനുമായ ഇസ്ലാമിക് സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ഡോക്ടർ അബ്ദുറഹ്മാൻ മൗലവി ഒളവട്ടൂർ, വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ജനാബ് ഉസ്മാൻ കരപ്പാത്ത്,
അബുദാബി സുന്നി സെന്ററിന്റെ ചെയർമാൻ ബഹുമാനനായ അഭിവന്ദനായ പണ്ഡിതർ ബഹുമാനനായ മമ്മിക്കുട്ടി മുസ്ലിയാർ പല്ലാർ യു എ കെ എം സി സിയുടെ ബഹുമാനനായ ട്രഷറർ ബഹുമാന്യ സുഹൃത്തു കൂടിയായ ജനാബ് അബ്ദുള്ള ഫാറൂഖി നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേർന്ന എന്റെ ബഹുമാന്യനായ സുഹൃത്ത് ജീവകാരുണ്യ മേഖലകളിലെ ഒരു അർപ്പിത ജീവിതം ടെൽകോൺ ഗ്രൂപ്പിന്റെ എം ഡി ബഹുമാനനായ കബീർ സാഹിബ് പന്നിത്തടം വിശിഷ്ടാതിഥിയായി നമ്മുടെ ഈ സദസ്സിലെത്തിയ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറമാർന്ന സാന്നിധ്യവും അഭിപ്രായ പ്രകടനങ്ങളിലെ ക്ഷുഭിത സാന്നിധ്യവും വർഷങ്ങളായി റമലാനിന്റെ സുഹൃതവും ചൈതന്യവും തന്റെ വ്രതാനുഷ്ഠാനത്തിലൂടെ സമൂഹ മനസ്സുകളിലേക്ക് പകർന്നുകൊടുത്ത ബഹുമാന്യനായ പ്രിയപ്പെട്ട എക്സ് എം എൽ എ ശ്രീ ടി എൻ പ്രതാപൻ സാർ, ഈ വ്രതാനുഷ്ഠാനത്തിന്റെ സമാപന രാവുകളിൽ ആത്മീയ സൗഹൃദത്തിന്റെ അത്യുന്നതമായ വിധാനങ്ങളിലേക്ക് മാനവീക ഭാവങ്ങളെ വളർത്തുകയും പൈശാചിക ദുർബോധനങ്ങളെ മനസ്സുകളിൽ നിന്ന് മാറ്റി വിമലീകൃത മനസ്സുമായി പടച്ച തമ്പുരാനെ കാണാനുള്ള സുഹൃദത്തിന്റെ തീർത്ഥങ്ങളിൽ രാവുകളെ പകലാക്കി മാറ്റിയ വിശ്വാസി സമൂഹമേ, ഈ ഇമാറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ റമലാൻ പ്രഭാഷണങ്ങളിലേക്ക് എത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന് അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അതരമടികളെ അനുദാപനം ചെയ്ത അനുചരവ്രതങ്ങളിലും തിരുക്കുടുംബാദികളിലും സ്വാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമായ സദസ്സിൽ സംഗമിച്ചതുപോലെ നാളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിലും ഒരുമിക്കുവാനുള്ള ഒരു സുഹൃതമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നിശബിട പറയാൻ നിൽക്കുന്ന ഈ അർദ്ധരാത്രിയിൽ നമ്മുടെ ഈ പ്രഭാഷണം ഏറെ വൈകിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കാര്യമാത്ര പ്രസക്തമായി അരോചകമാകും വിധം സുദീർഘമാവാതെ അർത്ഥദ്യോതകവും ആശയ സമ്പുട്ടവും അർത്ഥവൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്ന ആപ്തവാക്യം പോലെ ഏറെ നീട്ടിവലിക്കാതെ പരിമിതമായ ഒരു സമയത്തിന്റെ ഉള്ളിൽ റമലാൻ പരലോകമോക്ഷത്തിന് എന്ന വിഷയമാണ് നമുക്കിന്ന്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ റമലാനിൽ ബഹുമാനനായ യു എ പ്രസിഡന്റ് റയീസ് ദൗല ഹഫിദഹുല്ലാഹു വറാ മഹാനവറുകളെ റമലാൻ അതിഥിയായി ഈ അബുദാബിയിൽ അഡ്നിക് എക്സിബിഷൻ സെന്ററിൽ ഇസ്ലാമിക് സെന്ററിന്റെ സജീവമായ പ്രവർത്തനത്തിൽ ജനസാഗരത്തിന്റെ ഒരു പൊന്തൂവൽ ചാർത്തിയാണ് നാം ഇവിടെ പറഞ്ഞത്. അതിനുശേഷം രണ്ടാമതും ഈ നാഷണൽ തിയേറ്ററിൽ ഈ ജനസമൂഹത്തിന്റെ മുമ്പിൽ റമലാൻ പാരത്രിക മോക്ഷത്തിന് എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. റമലാൻ കേവലം 11 മാസങ്ങൾക്ക് ആണ്ടറതിയുടെ അവസാനം വരുന്ന ഒരു ആഘോഷത്തിന്റെ തിമിർപ്പുകളുടെ രാവുകളല്ല. റമലാൻ ഇഫ്താറുകളുടെ സംഗമങ്ങളുടെ വേദി മാത്രമല്ല, റമലാൻ ഒരു സന്ദേശമാണ്. വ്രതം ഒരു ആരാധന എന്നതിനപ്പുറം അതൊരു സന്ദേശമാണ്. മനുഷ്യനെ കാണാൻ, മനുഷ്യനെ കണ്ടെത്താൻ, വിശപ്പിന്റെ വിളിയെറിയാൻ, അടുത്തവന്റെ കണ്ണീരൊപ്പാൻ, ആരാണ് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ട പാവപ്പെട്ടവനെന്ന് അവന്റെ വിശപ്പിന്റെ വിളി എന്ത് എന്ന് തിരിച്ചറിയാൻ. ഒരു ശിഷ്യൻ ഒരിക്കൽ സംശയം തോന്നി ഗുരുവിനോട് ചോദിച്ചു, അത്ര ഗുരുവേ എനിക്ക് ദൈവത്തെ കാണണം. എല്ലാവരുടെയും ആഗ്രഹം അതാണല്ലോ, ദൈവത്തെ കാണണം. ഒരാൾ റമലാൻ പൂർണമായ അർത്ഥതലങ്ങളിലൂടെ ഒരാൾ റമലാൻ ആഘോഷിച്ചാൽ അവന്റെ പ്രതിഫലം നാളെ അള്ളാഹുവിന്റെ തിരുദർശനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു റമലാനിൽ ഒരു സത്യവിശ്വാസി യഥാവിധി അതിന്റെ മൂല്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവൻ നോമ്പനുട്ടിച്ചാൽ അവന് നൽകുന്ന പ്രതിഫലം ഞാൻ നേരിട്ടാണ്, അത് എന്റെ തിരുദർശനത്തെ ഞാൻ അവന് കാണിച്ചു കൊടുക്കലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുമ്പോ
അതേ ചോദ്യം ദൈവത്തിന്റെ സാമീപ്യം അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ച് രാപകലുകളെ പകലുകളിൽ അന്നഭോഗാദികളോട് വില പറയുന്ന നോമ്പുകാരനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ശിഷ്യന്റെ ആഗ്രഹം നിവർത്തിക്കാൻ ദുരിതി പറഞ്ഞു വത്ത് നിനക്ക് ഞാൻ ദൈവത്തെ കാണിച്ചു തരാം. എവിടെയാണ് ദൈവമുള്ളത്, എവിടെയാണ് അള്ളാഹുവുള്ളത് എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് ആ നാട്ടിലെ അങ്ങാടിയിലേക്ക് കടന്നുപോയി. സാധാരണക്കാരായ പാവപ്പെട്ടവർ, ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നവർ, സ്വന്തം മകളെ കെട്ടിച്ചുവിടാൻ കഴിയാത്ത നിസ്സഹായതയിൽ പള്ളിക്കോലാകളിൽ തുണിവിരിക്കുന്നവർ, വർഷങ്ങളോളം രക്ഷാവണ്ടി വലിച്ചിട്ടും സ്വന്തം മക്കളെ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ കിതച്ച് കിതച്ച് ജീവിതത്തിന്റെ പാതിപടിയിൽ നിന്നുപോയ പാവങ്ങൾ, നാമൊക്കെ മിട്ടാന ബോധനം കടിച്ച് കൊതുകിന് പോലും കയറാത്ത ശീതീകരിച്ച റൂമുകളിൽ കിടക്കുമ്പോ കോരിച്ചൊരിയുന്ന മഴയത്ത് പീഡികത്തിണ്ണയിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന സാധുക്കൾ, കയ്യിലെ അധ്വാനത്തിന്റെ തടമ്പ് കൊണ്ട് ജീവിതത്തിൽ തന്റെ ഭാര്യക്കും മക്കൾക്കും അനുവദനീയമായ ഭക്ഷണം കൊടുക്കാൻ വിയർപ്പൊലിപ്പിക്കുന്ന സാധുക്കൾ കൂടി നിൽക്കുന്ന അങ്ങാടിയിലേക്ക് ചെന്ന് അവിടെ ചുമട്ടുകാരുണ്ട്, രക്ഷ വിളിക്കുന്നവരുണ്ട്, സാധുക്കളുണ്ട്, യാചകന്മാരുണ്ട്. ഗുരു പറഞ്ഞു പത്ര ശിഷ്യ നിനക്ക് ദൈവത്തെ കാണണോ, ഈ വിയർപ്പിന്റെ അംശമുള്ള ഇവരിലേക്ക് നോക്കുക, ഇവിടെയാണ് ദൈവത്തെ കാണാൻ നിനക്ക് കഴിയുന്നത് എന്ന് ആ ഗുരുജി മറുപടി പറഞ്ഞു പത്രേ. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എവിടെയാണ് അള്ളാഹുവിന്റെ സാമീപ്യമുള്ളത്? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറഞ്ഞു കൊടുത്തത്, ആരെങ്കിലും മൃദാനുട്ടാനത്ത് അതിന്റെ സജീവമായ അർത്ഥ തലങ്ങളിലൂടെ ആവാഹിച്ചവന്റെ ആത്മാവിന്റെ അനുരണനമായി ഒരാരാധനയായി അവനെ കാണുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലം അവന്റെ ആരോഗ്യ നിയന്ത്രണമല്ല, അവന്റെ ഭക്ഷണ ക്രമീകരണമല്ല. ഇവിടെ തുടുത്തു വരുന്ന ഭക്ഷണ ക്രമങ്ങളിൽ നിന്ന് മാറി നിന്ന് അവന്റെ ആമാശയത്തെ കാലിയാക്കി അടുത്ത 11 വർഷത്തേക്ക് കുതിരയെ പോലെ മുന്നേടാനുള്ള ആരോഗ്യത്തിന്റെ സമീകൃതമല്ല. ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അല്ലാഹുവിനെ കാണാനാണ് എങ്കിൽ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ അടിമകൾ ഈത്തപ്പഴം ചുടക്കുന്ന ചന്തയിലേക്ക് നടന്നുപോയി. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ടവൻ വന്ന് കയ്യിൽ പിടിച്ചപ്പോ ആ പാവപ്പെട്ടവന്റെ തഴമ്പുകളിൽ തലോടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, പുത്രേ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ അള്ളാഹുവിന്റെ ലിക്കായിനെ കാണാൻ അർഹനായല്ലോ, നീ ഏറ്റവും ഹലാലായ സമ്പാദ്യം നിർവഹിക്കുന്നുവല്ലോ എന്ന് അങ്ങാടിയിലിരിക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിലെ തഴമ്പ് നോക്കിയിട്ട് ആദ്യത്തെ സോഷ്യലിസം എന്നെന്ന് ലോകത്തോട് പറഞ്ഞുകൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദ്യം എന്റെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ടി എൻ പ്രതാപൻ സാർ അടക്കമുള്ള വർഷങ്ങളായി നിരന്തരമായി വ്രതാനുഷ്ഠാനത്തിന്റെ ആത്മീയ തലങ്ങളെ കൊട്ടരിഞ്ഞ് അത് സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ആവിഷ്കാരമായി കൊണ്ടുവന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ഇതൊരു ആഹാരക്രമത്തിന്റെ ഒരു നവീകരിച്ച പദ്ധതിയല്ല, ഇതവന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ സംരക്ഷണമല്ല, ഇതും മനുഷ്യത്വം എന്ന് പറയുന്ന മഹിതമായ മൂല്യങ്ങളെ തൊട്ടറിയാൻ 11 ദിവസത്തെ 11 മാസത്തെ ജീവിതത്തിന്റെ തിരക്കുകടയിടയിൽ അള്ളാഹു നൽകുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, 30 ദിവസം നീ പട്ടിണി ഇരുന്നാൽ മാത്രം പോരാ, 30-ാമത്തെ ദിവസം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പെരുന്നാളിന്റെ പൊന്നമ്പിളി തിങ്കൾക്കല കണ്ടുകഴിഞ്ഞാൽ കണ്ട ഉടനെ 2 കിലോ 400 ഗ്രാം അരി നിന്റെ തൊട്ടടുത്തുള്ള പാവപ്പെട്ടവന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് സഹോദര, 30 ദിവസം ഞാൻ വിശപ്പിന്റെ വിളി എന്തെന്നറിഞ്ഞവനാണ്, വിശപ്പിന്റെ വലിപ്പം അറിഞ്ഞവനാണ്. അതുകൊണ്ട് നീ ഇന്ന് പെരുന്നാൾ ദിവസത്തിൽ അന്നം കഴിക്കാതെ നിന്റെ മക്കൾ നിന്റെ മടിയിൽ തളർന്നുയറിഞ്ഞുകൂടാ, അതുകൊണ്ട് നീ ഇന്ന് ഭക്ഷണം കഴിക്കണേ എന്ന് നീ ആ ഭക്ഷണം പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടുത്താലല്ലാതെ 30 ദിവസത്തെ നിന്റെ പ്രധാനുഷ്ഠാനം നിന്റെ തമ്പുരാന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റമലാൻ ടു ബി എ പ്രാക്ടിക്കൽ, ഇതൊരു പ്രാക്ടിക്കൽ തിയറിയാണ്. ഇത് വെറും ആളുകളെ കാണാൻ വെറും ഉമിനീര് വെളിയിലേക്ക് കൊണ്ടുപോകലോ, ഇന്ന് റമദാൻ ഒരു ഇഫ്താറിന്റെ വിഭവ സമൃദ്ധമായ ഒരു വലിയ കേന്ദ്രീകൃത ബിന്ദുവായി മാറുന്നുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. പല ഇഫ്താറുകളും റമദാനിന്റെ ആത്മാവുകളെ തൊട്ടറിയാത്ത ആഘോഷ രാവുകളിലേക്ക് കടന്നു പോകുന്നു എന്ന് നാം ഭയക്കുന്നുണ്ട്. അല്ല, വെച്ച് വിളമ്പലല്ല, വിളമ്പാൻ കഴിയാത്തവന്റെ വിശപ്പിന്റെ ആത്മാവിന്റെ ആരവമറിയലാണ് റമദാൻ എന്ന് പഠിപ്പിച്ചു തരാനാണ്
الله سبحانه وتعالى مُبَدِّرِ بَسَمْ نِنْوَدَ أَنَّ بَعَادِكَ لَوْدُ بِدَاءَ بَرَانَ بَرَانَدِرِ أَنَّ بَعَادِكَ لَوْدُ مَارِ مِلْكَانَ بَرَانَدِرِ كَارِنَ مِدَنَ أَلَّا بَدَّصَرَمْ بُرَانَ كَانَانَ نِنْدَ كَيْرُ لَلَّهِ يَتْتُمْ بِرِيَ بَعَادَهِ يَمَانِدِرِ بَرَيَادِكَلُمْ بَرِيبَبَنْغَلُمْ بَرِيدَهِبَنْغَلُمْ بَرِيمِدِكَلُمْ إِلْلَّهَارِ بَعَادِرَ أَتْلِ بَدَّصَرَمْ بِنُوَدَ بَرَمَ بَرَدَانِيَ بَوَلَ بَدِيدَنَ بَوَلَ بَطِّكَرَنْجَ بَدَّصَبَنَهِنَ أَلَّا بَرَمَ غُوَدِيَكَلْ بَرَمَوَنَ دَمَاهِيَ بَدَرِيَكُوَدِيْكُنَّ بَرَلَوَغَتْنَيَانَ تُمْبَوْ أَبَدَ نِنْدَ كَانَانَ നിന്റെ ഏറ്റവും നല്ല അടിമയാകാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന ഒരു പ്രതിജ്ഞ കൂടിയാണ് റമദാൻ ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപസമീപേ വാസേ അതാണ് ഉപവാസം ഉപവാസം എന്നതിന്റെ അർത്ഥം തന്നെ നമ്മുടെ ഭാഷയിൽ ഉപസമീപേ വാസ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് പോയി വസിക്കുക അതുകൊണ്ടാണ് മാമുനിമാർ മനസ്സിന് മനഃശുദ്ധി ഉണ്ടാവാൻ കൊടുങ്കാടുകളിൽ മരത്തിന്റെ ചുവട്ടിൽ ഉപവാസം ഇരുന്നത് ദൈവത്തോടടുക്കുവാനാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള രാവുകളാണ് ഇന്നും ബോംബെയുടെ ചേരികളിൽ താമസിക്കുന്ന മലമൂത്ര വിസർജനത്തിന് കടിയാതിരിക്കുന്ന മലമൂത്ര വിസർജനത്തിന് കടിയാൻ പറ്റാത്ത കറുത്തവനായതിന്റെ പേരിൽ നിന്റെ നിറം കറുപ്പാണല്ലോ എന്ന് ചോദിച്ച് പഠിക്കാൻ പോയ പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥിയുടെ വായിലേക്ക് കക്കൂസ് കിടക്കുന്ന ടോയ്ലറ്റിന്റെ ലോഷൻ ഒഴിച്ചു കൊടുത്ത് സവർണത്തത്തിന്റെ തമ്പുരാക്കന്മാർ താണ്ടവ നൃത്തം വിട്ടിയ നാടിന്റെ മുമ്പിലാണ് അല്ല മനുഷ്യൻ നിറത്തിന്റെ പേരിലല്ല അവൻ മനുഷ്യത്വത്തിന്റെ പേരിലാണ് തിരിച്ചറിയുന്നത് ഉൽഘോഷിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു കൊടുത്തത് പാവപ്പെട്ട പെൺകുട്ടിയുടെ വായിലേക്ക് തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ലോഷൻ നിർബന്ധമായി കുടിപ്പിക്കുന്ന തന്റെ ജീവിതത്തിന്റെ മാതാപിതാക്കളുടെ ഭാരം ഇറക്കി വെക്കാൻ വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രി കയറിക്കൂടിയ പാവപ്പെട്ട പെണ്ണിനോട് പിശാചുക്കളെ പോലെ പെരുമാറുന്ന മനുഷ്യൻ എത്രത്തോളം മതപതിച്ചു എന്ന് ചോദിച്ചാൽ നീതിന്യായ കോടതിയുടെ വനാന്തയിൽ വെച്ച് ഇന്ന് കോടതിയിലെ ജീവനക്കാരിയെ മാനഭംഗം ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേട്ടിട്ടാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത് ഞാനൊന്ന് ചോദിക്കട്ടെ എന്താ ഈ ഭൂമി അവധിപ്പതിക്കുന്നു നീതിന്യായ കോടതിയുടെ സർവാഡംബര നീതിന്യായ കോടതിയുടെ ജുഡീഷ്യറിയുടെ വലതുഭാഗത്ത് കറുത്ത തുണി കൊണ്ട് കണ്ണുമൂടിക്കെട്ടിയ ഒരു രൂപമുണ്ട് ഇടതുഭാഗത്ത് ഒരു തുലാസുമുണ്ട് നീതി പറഞ്ഞു കൊടുക്കേണ്ട നീതി നിർവഹിക്കപ്പെടേണ്ട നീതിന്യായ സ്ഥാനത്തിന് ആസ്ഥാനത്ത് പോലും വനിതാ ജീവനക്കാരിക്ക് ഒരു പെണ്ണിന് തന്റെ മാനം രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിശാചുക്കൾ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഭൂമി അധപ്പതിച്ചു പോകുമ്പോ ഈ ഭൂമിയിൽ മനുഷ്യൻ എവിടെയെന്ന് ചോദിക്കാൻ സ്വാമി വിവേകാനന്ദൻ ചോദിച്ചതുപോലെ മനുഷ്യ ആകാശത്തു കൂടി ഒരു പക്ഷിയെ പോലെ പറക്കാൻ നിനക്ക് കഴിയുന്നുണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യനായി രണ്ടു കാലിൽ നിവർന്ന് നടക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് നീ രണ്ടു കാലിൽ നടക്കുന്ന ഒരു മനുഷ്യനാവുക ആകാശത്തിന്റെ മുകളിലേക്ക് ചൊവ്വയിൽ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കി മനുഷ്യ നീ പറക്കുമ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ലെന്ന് സ്വാമി വിവേകാനന്ദൻ പരിതപിച്ചതുപോലെ അഗതികൾക്കപ്പം കൊടുക്കാത്ത വിധവകളുടെ കണ്ണീരൊപ്പാത്ത ഒരു മതത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ നാട്ടിലാണ് എന്റെ വീടിന്റെ വാതിലിനൊരു കൊളുത്തുണ്ടായിരുന്നെങ്കിൽ എന്റെ മകൾ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നൊരു അമ്മ വിലപിക്കേണ്ടി വന്നത് ഞാൻ ഏറെ നീട്ടി പറയുന്നില്ല റമദാൻ അതിന്റെ സാമൂഹികമായ സാംസ്കാരികമായ സന്ദേശം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സാംസ്കാരികമായ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇല്ല പാവപ്പെട്ടവൻ അവൻ ജീവിതത്തിൽ തളർത്തപ്പെടേണ്ടവനല്ല കറുത്തവൻ അവൻ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല അവൻ അയിത്തത്തോടെ മാറേണ്ടവനല്ല അവനാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുഹൃതം എന്ന് പറഞ്ഞു കൊടുക്കാൻ അവനെ കയ്യിൽ പിടിക്കലാണ് തന്റെ പ്രിയപ്പെട്ട മകനായ ഉസാമ പ്രിയപ്പെട്ട മകനായ വളർത്തു മകനായ ഉസാമ താഴെ വീഴുമ്പോ ഖുത്ബ ഓതിയിരുന്ന മിമ്പറിൽ നിന്ന് ഓടിയെഴുന്നേറ്റ് വന്ന് മോനെ ഉസാമ എന്ന് പറഞ്ഞ് താങ്ങിയെടുത്ത് ആ കറുത്ത ഉസാമയുടെ ചുണ്ടിലൂടെ വീഴ്ചയിൽ വന്ന രക്തം തന്റെ നാവ് കൊണ്ട് മാറ്റിയെടുത്ത് മോനെ ഉസാമ എന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മോനെ ഉസാമ എന്ന് സ്നേഹത്തോടെ വിളിച്ച മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അനുയായികളാണ് നാം അതുകൊണ്ട് ജീവിതം സ്നേഹിക്കാനുള്ളതാണ് പകർന്നു കൊടുക്കാനുള്ളതാണ് ജീവിതം മറ്റൊരുത്തന്റെ വിശപ്പിന്റെ വിളിയറിയാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പാവങ്ങളെ അറിയണേ റമദാൻ അതിന്റെ വിശിഷ്ടമായ അതിന്റെ അർത്ഥ തലങ്ങളിലോട്ട് കടത്തിക്കൊണ്ടു പോകണേ എന്ന് പറയുവാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ റമദാൻ ആഗതമായത് അതുകൊണ്ട് സഹോദരങ്ങളെ റമദാൻ എന്നത് 30 ദിവസത്തെ വെറും ഒരാഘോഷമായി മാറരുത് ആരാധനകളുടെ വൈകൃതങ്ങളാണ് ആരാധനകളുടെ ആത്മാവുകളെ നശിപ്പിച്ചത് എന്ന് ഞാൻ ഉറുദ്ദു പറയുകയാണ് ആരാധനകളിൽ കടന്നുകൂടിയ വൈകൃതങ്ങളാണ്
ആരാധനകളുടെ ആത്മാവുകളുടെ അന്തരംഗങ്ങളെ നശിപ്പിച്ചു പോയത്. ആരാധനകൾ വൈകൃതങ്ങളുടേതായി കൂടാ, അതിൽ വൈകല്യങ്ങൾ സംഭവിച്ചുകൂടാ. അതിന്റെ അന്തസ്തകളുടെ അന്തർഭരതയെ അന്തർധാരകളെ നാം ആവാഹിച്ച് നമ്മുടെ ആരാധനകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിക്കൊണ്ടുവരണം, നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിക്കൊണ്ടുവരണം. ആ ഹൃദയം സജീവമാകണം. അതിനാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ റമലാൻ. നമ്മളിപ്പോ എല്ലാവരും കരുതുന്നത് റമലാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭക്ഷണക്രമത്തിന്റെ മാസമാണെന്നാണ്. 11 മാസം കഴിക്കുക, 1 മാസം ഫാസ്റ്റിങ്ങിനാവുക, അതോടെ ആരോഗ്യക്രമം നന്നാകുമെന്നാണ്. ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ റമലാൻ, ആ റമലാൻ അല്ലാഹു നമുക്ക് നൽകിയത് ഈ ഭൗതികമായ ലോകത്തിന്റെ ക്രമീകരണത്തിനല്ല, അത് പരലോകത്തിലേക്കുള്ള ഒരു മോക്ഷത്തിന് വേണ്ടിയാണ്. ഞാൻ എന്റെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ കാതലിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഭജിച്ചു കൊടുക്കാൻ കഴിയുന്ന, നന്മ കൊടുത്ത് കഴിയാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നന്മകളുടെ ഭാഗങ്ങളിലേക്ക് നടക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരലോകമോക്ഷത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല റമദാൻ നൽകിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാൻ പാരത്രിക മോക്ഷത്തിനാണ്. എന്തിനു വേണ്ടി? നന്നായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്ന മാസങ്ങളാണ്, ദിവസങ്ങളാണ്. 2-ാമത്തെ 10 ദിവസം മഗ്ഫിറ, അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്ന 10 ദിവസങ്ങളാണ്. അവസാനത്തെ 10 ദിവസങ്ങൾ, അതല്ലാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന 10 ദിവസങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങൾ അല്ലാഹു പാരത്രിക ജീവിതത്തിന് വേണ്ടിയല്ലേ നമുക്ക് നൽകിയത്. റമലാന്റെ ഉദ്ദേശം നമ്മുടെ ഈ നോമ്പുതുറ ഞാൻ തുറന്നു പറയാണ്, നമ്മുടെ ചില ഇഫ്താറുകളൊക്കെ പലപ്പോഴും റമലാനിന്റെ ചൈതന്യത്തെ കളയുന്ന ഇഫ്താറുകളാണോ എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഫ്താറുകൾ സുന്നത്താണ്, പക്ഷെ അത് സുന്നത്തായ രീതിയിൽ തന്നെ നടത്തും, അതിന്റെ ചൈതന്യം ആ രീതിയിൽ തന്നെ ഉണ്ടാവും. ഈ അടുത്ത് കേട്ടത് ഇഫ്താറിന് ആള് വല്ലാതെ കൂടിയപ്പോൾ ബഹളമായി, അപ്പോൾ ആരോ കല്യാണ വീട്ടിലെ ചോദ്യം പോലെ ചോദിച്ചു അത്രേ, എന്നാൽ പിന്നെ ഒരു ട്രിപ്പ് 6 മണിക്ക് തന്നെ വിളമ്പിയാലോ. ഒരു ട്രിപ്പ് 6 മണിക്ക് കൊടുത്താൽ പിന്നെ 6:30 അടുത്ത ട്രിപ്പ് കൊടുത്താൽ മതിയല്ലോ. ഈ ആഘോഷപരതകൾ, ഈ പ്രകടനപരതകൾ, ഈ പുകഴ്ത്തിപ്പറയിലുകൾ, അതിന്റെ അപ്പുറത്തേക്ക് റമദാനിന് ഒരു ആത്മാവുണ്ട്. ആ റമദാനിന്റെ ആത്മാവ് റമദാൻ പാരത്രിക മോക്ഷത്തിനാണ് എന്നതാണ് കാരണം. അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യത്തെ 10 ദിവസം അള്ളാഹു നൽകി റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം നീ നേടുക, അള്ളാഹുവിന്റെ കാരുണ്യം നീ നേടുക. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും പാരത്രിക ജീവിതം ഖൈറാവുകയില്ല. 2-ാമത്തെ 10 ദിവസത്തിൽ നീ മഗ്ഫിറത്ത് വാങ്ങിക്കുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെ 10 ദിവസങ്ങൾ നിങ്ങൾ റഹ്മത്തിന്റേതാണ്, അത് കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന റബ്ബക ഗഫൂറു റഹീം, ഏകനായ കാരുണ്യവാനായ തമ്പുരാൻ അവന്റെ കാരുണ്യം നിനക്ക് വാരിക്കോരി തരുന്ന 10 ദിവസങ്ങളാണ്. എന്തിനാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ കാരുണ്യം? അല്ലാഹുവിന്റെ കാരുണ്യം ഈ ഭൗതിക ലോകത്തിന്റെ മോക്ഷത്തിനല്ല. കാരണം അല്ലാഹു കാരുണ്യം നൽകാത്തവരും ഭൗതിക ലോകത്തിന്റെ വിധേയികളാണ്. അവന്റെ റഹ്മത്തിന് പാത്രീഭൂതരാകാത്തവരും ഭൗതിക ലോകത്തിന്റെ കോടീശ്വരന്മാരും ജഗാധിപതികളുമാണ്. പക്ഷേ അല്ലാഹുവിന്റെ കാരുണ്യം എന്തിനു വേണ്ടി എന്നറിയോ? ഈ ഭൗതികമായ ലോകത്തിന് വേണ്ടിയല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം തന്റെ സഹാബാക്കളോട് മദീനത്തെ പള്ളിയിലിരുന്ന് നന്മയുടെ സുഹൃതം പങ്കുവെക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എത്ര സഹാബ അല്ലാഹുവിന്റെ തിരുദൂതരിൽ കഥ പറഞ്ഞു കൊടുത്തു സഹാബത്തിനോട്, എത്ര സുന്ദരമായിട്ടാണ് തന്റെ ജീവിതത്തിൽ നന്മകളുടെ വസന്തങ്ങളിലേക്ക് പിടിച്ചു കൊണ്ടുപോകുവാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കഥ പറഞ്ഞു കൊടുത്തു. എത്ര സഹാബ നാനാ ഭാഗത്തു നിന്നും തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു മഹാസമുദ്രത്തിന് നടുവിൽ ഉയർത്തപ്പെട്ടൊരു പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്ന് ഒരു മനുഷ്യൻ 500 വർഷക്കാലം ഏകനായ തമ്പുരാൻ ഇമാറത്ത് നിർവഹിച്ചു.
ആരും കടന്നു വരാത്ത സഹജീവി സാമീപ്യമില്ലാത്ത സഹകാരി സംസർഗങ്ങളില്ലാത്ത നാനാഭാഗത്തു നിന്നും കരയിലേക്ക് തിരമാലകൾ തലതല്ലി തിരിച്ചു പോകുന്ന മഹാസമുദ്രത്തിന്റെ ഒത്തമധ്യത്ത് ഉയർത്തപ്പെട്ടൊരു പർവ്വത ശിഖരത്തിന് മുമ്പിലിരുന്ന് 500 വർഷക്കാലം ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഇമാടത്ത് ചെയ്തു അത്രേ. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിന്റെ തൊട്ടുഭാഗത്തൂടി അല്ലാഹു ഒരു ചെറിയ അരുവി ഒരുക്കി കൊടുത്തു. ആ അരുവിയുടെ ചാരത്തൊരു റുമ്മാൻ വൃക്ഷത്തെയും രാവിലെ ഒരു കുമ്പിള് വെള്ളം കുടിക്കും, ഒരു റുമ്മാൻ പടവും കഴിക്കും. സായാഹ്നത്തിലും ഒരു റുമ്മാൻ പടവും ഒരു കുമ്പിള് വെള്ളവും, ഒരു റുമ്മാൻ പടവും ഒരു കുമ്പിൾ വെള്ളവും കുടിക്കുന്ന സമയമല്ലാതെ രാപ്പകലുകളുടെ വ്യതിയാനങ്ങളില്ലാതെ ആ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു 500 വർഷക്കാലം. 500 വർഷക്കാലം അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ ദുഷ്ടന്മാരായ ജനങ്ങളുടെ സർശനമേൽക്കാതെ നിന്റെ മുമ്പിൽ സുജൂദിനായി കിടക്കുമ്പോ നീ എന്നെ മരിപ്പിക്കണേ തമ്പുരാനേ. അല്ലാഹു ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ജന്മസാഫല്യം പോലെ അദ്ദേഹത്തെ സുജൂദിൽ കിടന്നപ്പോ അല്ലാഹു അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചു വലിച്ചു അത്രേ. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോ അല്ലാഹു പറഞ്ഞു, അടിമയോട് പ്രിയപ്പെട്ട ദാസാ എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക. അടിമ തർക്കിച്ചു, അത്ര ഇല്ല ഇല്ല, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയില്ല. ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്, ചിന്തോദീപകമായ ഒരു ഉപദേശമാണിത്. നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ട, ആരുമില്ലാത്ത കാട്ടിന് ആരുമില്ലാത്ത കടലിന്റെ നടുവിൽ 500 വർഷക്കാലം നിനക്ക് വേണ്ടി മാത്രം ഞാൻ തസ്ബീഹ് ചൊല്ലിയതാണ്, തഹ്മീദ് ചൊല്ലിയതാണ്, തക്ബീർ ചൊല്ലിയതാണ്. 500 വർഷത്തെ ഇബാദത്തിന് പകരം നീ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ മതി. അല്ലാഹുവിനോട് അടിമ തർക്കിച്ചു അത്രേ. അവസാനം പടച്ച തമ്പുരാൻ ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ ഈ മനുഷ്യൻ എന്നോട് തർക്കുകയാണ് സ്വർഗപ്രവേശനത്തിന് വേണ്ടി. 500 വർഷക്കാലം ഇയാൾ എനിക്ക് ചെയ്ത ഇബാദത്തും ഈ 500 വർഷം ഞാൻ അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും ഇത് രണ്ടും കൂടി ഒന്ന് തുലനം ചെയ്യണേ. ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാം 500 വർഷം അയാൾ ചെയ്ത ഇബാദത്തും ആ 500 വർഷം പടച്ചറപ്പ് അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും തമ്മിലെ ത്രാസിൽ വെച്ച് തൂക്കി നോക്കിയപ്പോ സഹോദരങ്ങളെ, അല്ലാഹു ആ മനുഷ്യന് ചെയ്തു കൊടുത്ത കോടാനുകോടി അനുഗ്രഹങ്ങളിൽ പെട്ട അവന്റെ 2 കണ്ണ് എന്ന അനുഗ്രഹത്തിന് പകരം വെക്കാൻ ആ മനുഷ്യന്റെ 500 വർഷത്തെ ഇബാദത്ത് തികയാറ് വന്നപ്പോ കണ്ണ് മാത്രം, 2 കണ്ണുകൾ എന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹം. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അല്ലാഹു എടുത്തെടുത്ത് ചോദിച്ച 2 കണ്ണുകൾ, ഈ 2 കണ്ണുകൾ നിനക്കില്ലായിരുന്നെങ്കിൽ നീ ആരാകുമായിരുന്നു? ജന്മം നൽകിയ ഉമ്മയുടെ മുഖം നീ കാണുമോ? നിന്റെ പ്രാണപ്രേയസിയായ ഭാര്യയെ കാണുമോ? കണ്ണിന്റെ വിലയെറിയണമെങ്കിൽ കണ്ണൊന്ന് അടച്ചു നോക്കണം, കണ്ണൊന്ന് അടച്ചു നോക്കണം, അപ്പോഴാണ് കണ്ണനുഗ്രഹമാണെന്ന് മനസ്സിലാവുക. പ്രശസ്ത കവിയായ സച്ചിദാനന്ദന്റെ ഒരു കവിതയുണ്ട് കണ്ണ്. അദ്ദേഹം പറയുന്നുണ്ട്, കണ്ണേ നീ എന്റെ ശാപമാണ്. അത് സച്ചിദാനന്ദൻ ഇന്ത്യ രാജ്യത്ത് നടന്ന കൊലക്കൃതിയുടെ മുറവിളി കേട്ടിട്ട് പോരെ ചടം തന്നെയാ തൊടുകുന്നത് കണ്ട്, ജാതിയുടെ മതത്തിന്റെ ദേശത്തിന്റെ വർണ്ണത്തിന്റെ ഭാഷയുടെ പേരിൽ കൊന്നു കൊല വിളിച്ച മനുഷ്യന്റെ രക്തം കണ്ട് പറഞ്ഞതാണ്, അല്ല അല്ല കണ്ണ് ശാപമല്ല, കണ്ണിന്റെ വിലയെറിയണമെങ്കിൽ കണ്ണൊന്ന് അടച്ചു നോക്കണം. കണ്ണെന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് പകരം വെക്കാൻ കുരങ്ങിൽ നിന്നാണ് മനുഷ്യന് പരിണാമം സംഭവിച്ചതെന്ന് പരിണാമ സിദ്ധാന്തം പറഞ്ഞ ഡാർവിൻ പോലും മനുഷ്യൻ എങ്ങനെ കണ്ണുണ്ടായെന്ന് ചോദിച്ചപ്പോ ഡാർവിന് പോലും ഉത്തരം കൊടുക്കാൻ കഴിയാതെ ഡാർവിനെ ഉത്തരം മുട്ടിച്ച ശരീരത്തിൽ ഒരു അവയവമാണ് കണ്ണ്. ആ കണ്ണെന്ന 2 അനുഗ്രഹത്തിന് പകരം വെക്കാൻ 500 വർഷം ഇബാദത്ത് തികയാറ് വന്നപ്പോ അല്ലാഹു ചോദിച്ചു അത്രേ, ഇനി നിന്റെ ഇബാദത്തിന് പകരം സ്വർഗം വേണോ? അതല്ല, ഞാൻ എന്നെ ഔദാര്യമായി എന്റെ റഹ്മത്ത് കൊണ്ട് നിനക്ക് സ്വർഗം നൽകണോ? എല്ലാ ചിരപരിചിതമായ ഒരു സംഭവമാണിത്. ആ മനുഷ്യൻ പറഞ്ഞു, കടനക്കടലായ അല്ലാ നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ എനിക്ക് സ്വർഗം കിട്ടില്ല റബ്ബേ. അല്ലാഹു ആ മനുഷ്യന് അവന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം കൊടുത്തു അത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബ അല്ലാഹുവിന്റെ കാരുണ്യം കണ്ടല്ലാതെ നമ്മളാരും സ്വർഗത്തിൽ എത്തില്ല സഹാബ ചിന്തിക്കണം നമ്മൾ അപ്പോ ചോദിച്ചു നബിയേ ബല്ലന്തയാ റസൂലല്ലാഹ അങ്ങയുടെ കാര്യവും അങ്ങനെയാണ് നബിയേ ലോകത്തിന്റെ തിരുദൂതരുടെ മറുപടി അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി അന ഔവലുമൈ യഖറഉ ബാബൽ ജന്ന ഞാനാണ് സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യം മുട്ടുന്നത് അന ഖതീബുൽ ജന്ന ഞാനാണ് സ്വർഗത്തിലെ ആദ്യത്തെ പ്രഭാഷകൻ എന്ന് ലോകത്തോട് സുഹൃദത്തിന്റെ വർത്തമാനം പറഞ്ഞു കൊടുത്ത ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞത് അതേ സഹാബ ഇല്ല തന്നാലല്ലാതെ ഈ മുഹമ്മദും സ്വർഗത്തിൽ പോവില്ല സഹാബ ലോകത്തിന്റെ തിരുദൂതരായി ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ മുത്തിന്റെ പോലും മറുപടി അതേ റബ്ബിന്റെ കാരുണ്യമില്ലാതെ എനിക്കും സ്വർഗപ്രവേശനം സാധ്യമല്ല സഹോദരങ്ങളെ റമദാൻ 30 നമ്മൾ പറയുന്നത് എന്താ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്ന വഊദു ബിക മിനന്നാർ സാക്ഷ്യപ്പെടുത്തുന്നു തമ്പുരാനെ നിന്റെ ഏകത്വത്തിന്റെ സാക്ഷ്യപത്രത്തിന്റെ സമ്മതത്തിന് ശേഷം നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അസലുക്കൽ ജന്ന സ്വർഗം തരുമോ അല്ലാഹുവേ സ്വർഗം തരുമോ അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ് സഹോദരങ്ങളെ കരുണച്ച റബ്ബിന്റെ കരുണ കിട്ടിയാലല്ലാതെ 10 ദിവസം കണ്ട ആർക്ക് റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയോ അവനാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുക അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് നൽകുമോ ആ സ്വർഗത്തിന് നമ്മൾ എത്തുമോ മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലാനു പാതിരാ സമയത്ത് നിന്ന് നിസ്കരിച്ചിട്ട് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ് പ്രിയപ്പെട്ട മകൻ നോക്കുമ്പോ പാതിരാ സമയത്ത് ഉപ്പ ഇരുന്നിട്ട് പൊട്ടിക്കരയുന്നു മകൻ ചോദിച്ചു ഉപ്പാ എന്തേ ഉപ്പാ ഈ പാതിരാ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്നാണ് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു മറുപടി പറഞ്ഞില്ല ഉപ്പയുടെ കരച്ചിലിന്റെ കാരണം അറിയാൻ പൊന്നുമോൻ വാതിൽ പടുതിലൂടെ വെളിയിൽ നിൽക്കുമ്പോ നിസ്കാരം കടഞ്ഞ് പാതിരാവിന്റെ നിശബ്ദതയിൽ നിഷീദിനീണ നിശബ്ദതയിൽ മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലാ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അത്രേ അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ ആരൊക്കെ പോകുമെന്ന് നിനക്കറിയാമല്ല നിന്റെ സ്വർഗത്തിൽ ആരുടെയൊക്കെ പേരുകൾ എഴുതിയിട്ടുണ്ടെന്ന് നിനക്കറിയാം റബ്ബേ നിന്റെ നരകത്തിലേക്ക് പോകുന്നവരാരെന്ന് അറിയുന്നവൻ നീ മാത്രമാണ് അല്ലാ അല്ലാഹുവേ ഈ രണ്ട് വീടുകളിൽ അല്ലാഹുവേ നരകമെന്ന വീട്ടിൽ പാർക്കുന്നവനെയും നിനക്കറിയാം തമ്പുരാനെ സ്വർഗമെന്ന വീട്ടിൽ പാർക്കുന്നവനെയും നിനക്കറിയാമല്ല തമ്പുരാനെ ഈ രണ്ട് വീടുകളിൽ മാലിക് ബിൻ ദീനാറിന്റെ പേരേത് വീടിന്റെ ചുവട്ടിലാണ് എഴുതിയിരിക്കുന്നതെന്ന് നിനക്ക് മാത്രം അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് റമദാനിന്റെ രാത്രികളിൽ പൊട്ടിക്കരഞ്ഞിരുന്നു ഈ ഉമ്മത്തിന് സുഹൃദത്തിന്റെ കാൽപ്പാടുകൾ പഠിപ്പിച്ചതെന്ന മഹാമനീഷികൾ മഹാനായ മാലിക് ബിൻ ദീനാർ മകൻ വാതിൽ പഴുതിലൂടെ നോക്കുമ്പോ മകൻ വാതിൽ പഴുതിലൂടെ നോക്കുമ്പോ വാപ്പ നരകത്തിനാണോ സ്വർഗത്തിനാണോ പേരെന്നറിയാതെ കരയുകയാണ് പ്രവാസികളെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ നമ്മുടെ മക്കൾ നമ്മുടെ വാതിൽ പടുതിലൂടെ അകത്തേക്ക് നോക്കിയാൽ അങ്ങനെ നിന്ന് കരയുന്ന ഉപ്പാനെ കാണുമോ അതോ കാമുകിയോട് സല്ലപിക്കുന്ന ഉപ്പായ കാണുമോ ചിന്തിക്കണം അവനവന മനസ്സിനോട് കേരളത്തിൽ സൈബർ വിധവകൾ കൂടുകയാണത്രേ ആരാണ് സൈബർ വിധവ ഭർത്താവ് വരുന്നതും കാത്ത് കിടപ്പറ വിരിച്ചിട്ടിട്ടും ഭർത്താവിനെ കാത്ത് കിടപ്പറയിൽ കിടക്കുമ്പോ അപ്പുറത്ത് രാത്രിയിൽ നിന്ന് കാമുകയോട് ഫോണിലൂടെ സെക്സിന്റെ സല്ലാമ നടത്തുന്ന ഭർത്താക്കന്മാർ കിടപ്പറ വിരിച്ചിട്ട ഭാര്യക്ക് ഭർത്താവുണ്ട് പക്ഷെ എന്നിട്ടും അവള് വിധവയാണ് മലയാള ലോകം അവൾക്ക് കൊടുത്ത ടെക്കി ലോകം അവൾക്ക് കൊടുത്ത പേരാണ് സൈബർ വിധവ അവൾക്ക് പഞ്ചായത്തിന്റെ വിധവ പെൻഷൻ ഇല്ല
അവള് റേഷൻ കാർഡിലെ ഭർത്താവുള്ളവളാണ്, പക്ഷേ അവൾക്ക് റേഷൻ കാർഡിലെ പെൻഷൻ ഇല്ല, അവളാണ് സൈബർ വിധവ. കടിയണേ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ കടിയാൻ വർത്തമാനകാല ലോകത്തിന്റെ ഈ യുഗാന്തരങ്ങളുടെ വൈകൃതങ്ങളൊക്കെ കാണിക്കുമോ? സാങ്കേതിക വിദ്യകൾ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ മനുഷ്യനെ കൈവെള്ളയിൽ ഒതുക്കി തന്നപ്പോ നഷ്ടപ്പെട്ടു പോയത് സുഹൃതങ്ങളാണ്, നഷ്ടപ്പെട്ടു പോയത് നന്മകളാണ്, നഷ്ടപ്പെട്ടു പോയത് ജീവിതത്തിന്റെ നല്ല നല്ല രാത്രികളാണ്. പാതിരാ സമയത്ത് സൈബർ കഫേകളിൽ ചാറ്റിംഗ് നടത്തുന്നവർ, മുമ്പിൽ കാണുന്ന ഡോട്ട് കോമുകളിൽ ലോകത്ത് മുഴുവൻ ചുരുക്കി വച്ചവർ അല്ല 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 വാപ്പ ജീവിക്കുന്ന വാതിൽപ്പടിലൂടെ നോക്കുമ്പോ പാതിരാ സമയത്ത് ഉപ്പാടെ പേര് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നറിയാതെ പൊട്ടിക്കരയുന്ന ഉപ്പയെ കണ്ടു ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആലാഹു വിന്റെ മകൻ. ആവണം അങ്ങനെ, ആവണം അങ്ങനെ. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ഒന്നര മണിക്കൂർ തീർക്കും. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആലാണ് പറയാണ്, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു തആലയുടെ വീടിന്റെ അടുക്കലൂടെ പോകുമ്പോ പാതിരാ സമയത്ത് അവരുടെ വീടിന് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോ അവിടെ നിന്നൊരു കരച്ചിൽ കേട്ടു. എന്താണെന്ന് ഞാൻ നോക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു തആലാണ് നിസ്കാരത്തിൽ നിന്നിട്ട് പൊട്ടിക്കരയുകയാണ്. സഹോദരിമാരെ, നിങ്ങളൊന്ന് കേൾക്കണം, ഒരു പെണ്ണാരാവണം, ഒരു പെണ്ണാരാവണം. പാദസരത്തിന്റെ കിലുക്കം കൊണ്ട് പുരുഷനെ ഇക്കിളിപ്പെടുത്തേണ്ടവളല്ല നീ, പൊതുനിരത്തിൽ വലിച്ചെറിയപ്പെടേണ്ടവളല്ല. പൊട്ടിപ്പോയ വളപ്പൊട്ടുകളെ, പൊന്നുമോളെ, ആരാണ് പുരുഷകാമത്തിന്റെ കീഴിൽ നിന്നെ അമർത്തിക്കൊണ്ടു പോയത്? അല്ല അല്ല, ആരാണ് പെണ്ണെന്ന് ചോദിച്ചാൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആലാനു. നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആലാനു പൊട്ടിക്കരയുകയാണ്, എന്നിട്ട് സിമ്മത്തല, എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കണ്ടവർ ഇരിക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആലാനു നോക്കി നിന്നു. അവരുടെ കരച്ചിൽ അവസാനിക്കുന്നില്ല, നിസ്കാരത്തിൽ കരച്ചിലാണ്. എന്നാലും ഞാൻ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്തിട്ട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആലാനു അങ്ങാടിയിലേക്ക് പോയി. കൊറേ നേരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആയിഷ റളിയല്ലാഹു തആലാനയുടെ കണ്ണുനീര് തോന്നിട്ടില്ല. കവിൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലി ആ തൊടുകയാണ്. അവസാനം അവസാനിക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആലാനു ചോദിച്ചു, അത്രേ പ്രിയപ്പെട്ട ആയിഷ, എന്തേ നിങ്ങളെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹനിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആലാനു എന്ന് പറഞ്ഞ മറുപടി ഇതാണ്. നമ്മൾ അവിടെ ഒരു അനക്കം കണ്ടാൽ പിന്നെ നമ്മളെ നരകം മറക്കും, വാള് മറക്കും. എന്തേ സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ സദസ്സിന് നമ്മുടെ ഹൃദയം ഇവിടെയല്ല. ഒരനക്കം കണ്ടാല് കണ്ണുകൾ അങ്ങേട്ട് പാഞ്ഞു പോകും. ഇല്ല ഇല്ല, അങ്ങനെ പായാൻ പാടില്ലല്ലോ, അങ്ങനെ ചിരിക്കാൻ പാടില്ലല്ലോ. ബഹുമാനപ്പെട്ട സഹാബത്തുകൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലൂടെ നടന്നു പോകുമ്പോഴാണ് ലോകത്തിന് മുത്ത് പറഞ്ഞു കൊടുത്തത് സഹാബ. എന്തേ നിങ്ങൾ കൂട്ടം കൂടിയിരുന്ന് ചിരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നത്? لَلَحِيتُمْ قَلِيلًا وَلَبَكَيْتُمْ كَثِيرًا. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, കബറെന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഹിസാബിന്റെ ഭയാനകത നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നരകത്തിന്റെ മലക്കുകളെ നിങ്ങൾ നേരിൽ കണ്ടിരുന്നുവെങ്കിൽ, നരകത്തിന്റെ ശിക്ഷകൾ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ ആര് ചിരിക്കുമായിരുന്നില്ല, നിങ്ങൾ കരയുമായിരുന്നു സഹാബ എന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്, നമ്മുടെ ശ്രദ്ധകൾ മാറിപ്പോകുന്നത്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആലാ എന്ന് പറഞ്ഞു ഉർവത്ത് ബിൻ സുബൈറിനോട്, എന്തേ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? ആയിഷ റളിയല്ലാഹു തആലാ പറഞ്ഞു, ഞാൻ ഓരോ സമയത്തും ഓർത്തുപോയി അല്ലാഹുവിന്റെ ഒരു വാക്കിനെ, ഫമന്നല്ലാഹു അലൈനാ വവകാന ആയിഷ റളിയല്ലാഹു തആലാ
ഉർവത്തുബിന് സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഓതി കേൾപ്പിച്ചു അത്രേ ഫമന്നല്ലാഹു അലൈനാ അല്ലാഹു നമ്മുടെ മേൽ കരുണ ചെയ്തു അവൻ നമുക്ക് മേൽ റഹ്മത്ത് ചെയ്തു പത്ത് ദിവസം കണ്ട് റഹ്മത്ത് വേണോ മുഅ്മിനീങ്ങളെ അവൻ ചെയ്ത അനുഗ്രഹം കൊണ്ടാണ് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് രക്ഷ നൽകിയത് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ അല്ലാഹു രക്ഷ നൽകിയത് ഇത് പറഞ്ഞിട്ട് മഹദി അവരെ കരയാൻ തുടങ്ങി കടിയുമോ പങ്ങളെ ഈ ലോകത്തിന്റെ ജീവിതത്തിലെ കാലിന് ചക്രം പിടിപ്പിച്ചതുപോലെ ഓടിപ്പോകുന്ന തിരക്കിന്റെ ഇടയിൽ കത്തിച്ചൊലിക്കുന്ന നരകത്തെ കുറിച്ചൊന്നോർക്കാൻ അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ ഒരു ബോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ ചിരിക്കാനല്ല ചിന്തിപ്പിക്കാൻ കരയാനല്ല കരയിപ്പിക്കാൻ പറയാനല്ല പ്രവർത്തിക്കാൻ ഉത്തേജനമല്ല ഉദ്ബോധനമായി അവന്റെ കാരുണ്യം കണ്ടല്ലയോ അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മൾക്ക് മോചനം നൽകിയത് ഓരോ രാത്രിയിലും അതോത്ത് പൊട്ടിക്കരയണം അതുകൊണ്ടാണ് കത്തിച്ചൊലിക്കുന്ന സൂര്യനെ കാണുമ്പോ ഓരോ വിശ്വാസിയും നിർബന്ധമായി പറയണം അല്ലാഹുവേ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ ഈ സൂര്യന് ചൂട് കൊടുത്തത് നീയാണ് ഈ സൂര്യന് ചൂട് കൊടുത്തത് നീയാണ് ഇതിനേക്കാൾ വലിയ ചൂട് കൊടുക്കാൻ കഴിവുള്ളവൻ നീയാണ് അതുകൊണ്ട് സൂര്യന്റെ ചൂട് ചർമ്മത്തിലേക്കുമ്പോ അപ്പോഴും പറയണം അല്ലാഹുവേ അല്ലാഹുവേ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹുവേ ഈ സൂര്യന് ചൂട് കൊടുത്തവൻ നീയാണ് ഇതിനെ തകർക്കുന്നവൻ നീയാണ് തകരാനിന് താമസമില്ല തകരാൻ താമസമില്ല ഇനി അവന്റെ കാരുണ്യത്തെ കുറിച്ച് ചിന്തിക്കാനല്ലാതെ മനുഷ്യന് സമയമില്ല ഇനി മനുഷ്യലോകത്തിന് 100 വർഷം കൂടിയേ ഈ പ്രപഞ്ചത്തിൽ ജീവിതം സാധ്യമാകൂവെന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് ഞാനല്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ താത്വിക പ്രാപഞ്ചിക ശാസ്ത്രജ്ഞൻ എന്ന് പേര് പറയുന്ന സർ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ഇനി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇനി 100 വർഷം കൂടിയേ ഭൂമിയിൽ ജീവിതമുള്ളൂ ആവാം ആവാതിരിക്കാം ലോകാവസ്ഥ നിപ്പേതായാലും ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ അധിക സമയമൊന്നുമില്ല സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് പറഞ്ഞത് 100 വർഷം കൂടി ഉള്ളൂ ഇനി ഏതായാലും നമ്മുടെ ഒരു ഒരു സമാധാനം നമ്മൾ മരിച്ചിട്ട് ഏതായാലും അപ്പോഴും നമ്മൾ ചിന്തിക്കുക ഏതായാലും ഞാൻ പോയിട്ട് ഇനി ലോകം അവസാനിക്കും 100 ഏതായാലും ഇനി ജീവിച്ചിരിക്കില്ലല്ലോ 100 പോയിട്ട് 50 നമ്മൾ ജീവിക്കില്ല കാരണം നമ്മൾ ഈ തിന്നുന്നത് മുഴുവനും വിഷമായതുകൊണ്ട് 50 ഒന്നും പോവില്ല പരസ്യം അങ്ങനെയാണ് പാലും ബദാമും ചേർത്ത സോപ്പ് തേച്ചിട്ട് കഴുകിക്കളയുന്ന സോപ്പിൽ തിന്നാനുള്ള പാലും ബദാമും അടുക്കളയിൽ കരി കഴുകുന്ന ലോഷനിൽ 100 നാരങ്ങ തിന്നാനുള്ളത് കഴുകാനും കഴുകിക്കളയാനും ബാക്കിയുള്ളത് സോപ്പ് ഈ കരി കളയുന്ന പാത്രം തേക്കുന്ന ലിക്വിഡിൽ 100 നാരങ്ങ തേച്ച് കളയുന്ന സോപ്പിൽ ബദാമും പാലും എന്നിട്ട് നമ്മൾ തിന്നുന്നത് ഈ ബ്ലോക്ക് കോഴിയും തിന്നാനുള്ളത് കഴുകിക്കളയുക എന്നിട്ട് ലോകത്തുള്ള വിഷം മുഴുവനും തിന്നുക അതാണ് മലയാളി പണ്ടൊക്കെ നിങ്ങളൊന്ന് ഇന്നെത്ര ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം കൊല്ലപ്പെടുന്ന ജീവിയത് കോഴി യഥാർത്ഥത്തിൽ പണ്ടൊരു കോഴിയെ പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ജിഹാദ് അത്ര വലിയ ജിഹാദ് ആ കോഴിയൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിൽ പോയിട്ട് കൈയിടുമ്പോ അത് തുറന്ന വാതിലിന്റെയും കൈയിന്റെ ഇടയിൽ കൂടെ പോകും ഓടിയാൽ ആ കോടി പിന്നെ പോത്തിന്റെ ഓട്ടത്തിനോണ്ട് കാളപ്പോത്തിന് മാതിരി ഊരി പോത്തിന് മാതിരി അതിന്റെ പുറകെ ഓടി തൊടിയും കടന്ന് കിണറിന്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ച് അതിന്റെ വലയിൽ കയറി കിണറിന്റെ മുകളിലെ കമ്പിയിൽ കയറി അവിടെ നിറഞ്ഞ് താഴെ ഇറക്കി കാലി പിടിക്കുമ്പോ പിന്നെ മാവി കയറി അവസാനം പിന്നെ ഓടി 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 അവസാനം അത് വീടിന്റെ മച്ചിന്റെ മുകളിൽ കയറി 4 പേര് വട്ടം കൂടി എന്നിട്ടാണ് കോഴി കിട്ടിയത് യഥാർത്ഥത്തിൽ അന്നൊരു കോഴിയെ അറുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അത്യാവശ്യം വ്യായാമം കിട്ടും ഇപ്പൊ നമ്മള് കോട നമ്മളിപ്പോ കോഴിക്കടയിൽ പോയാൽ കോടതി നിൽക്കുന്ന പ്രതിയെ പോലെയാണ് കോഴി നമ്മുടെ കൂടി കൈയും കുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഭക്ഷ്യ സംസ്കാരം മാറി അതുകൊണ്ട് കൂടുതലൊന്നും നമ്മളിനി ജീവിക്കുമെന്ന് ലോകത്താരും ചിന്തിക്കരുത്
പ്രതാപൻ സാർ അടക്കമുള്ളവരോട് ഞാൻ പറയാൻ, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ മാറ്റം വരേണ്ടത് ലോട്ടറി മാഫിയയേക്കാൾ വലിയ മാഫിയ ഈ ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നവരാണ്. ജീവിതത്തിൽ യാതൊരുവിധ തത്വദീക്ഷതയില്ലാത്തവർ. അള്ളാഹുവിന്റെ ഖുർആൻ കർശനമായി വിലക്കി വന്നാണത്. കച്ചവടം നല്ല രീതിയിലല്ലെങ്കിൽ ഈ നരകത്തിന്റെ ഉടമയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിപ്പോ നമുക്ക് എവിടെ വേറൊരുത്തനെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, വേറൊരുത്തനെ ആമാശയത്തിന് ക്യാൻസർ വന്നിട്ടാണെങ്കിലും വേണ്ടില്ല, എന്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് വേണം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ദുരാഗ്രഹങ്ങൾ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും. മറ്റൊരുത്തന്റെ അജിനാമോട്ടോ കടിച്ചാൽ അവന്റെ ആമാശയത്തിന് ക്യാൻസർ വരും. അജിനാമോട്ടോ ഉപയോഗിക്കുന്നവർ ക്യാൻസർ ആണ് സപ്ലൈ ചെയ്യുന്നത്. ഈ മാരകം നിങ്ങൾ എവിടെയാണ് അവസാനിപ്പിക്കുന്നത്? ഞാൻ തുറന്നു ചോദിക്കുക, ഭക്ഷണത്തിന് രുചിയുണ്ടാവാം, കസ്റ്റമേഴ്സ് കൂടുതലുണ്ടാവാം, പക്ഷെ ഈ ചെയ്യുന്ന പാതകം ആരുടെ മുമ്പിലാണ് നിങ്ങൾ തുറന്നു പറയുക? അള്ളാഹുവിന്റെ മുമ്പിൽ പറയേണ്ടതല്ലേ? റമദാൻ പഠിപ്പിച്ച ഒരു സംസ്കാരം, ആ സംസ്കാരം ഒരു 30 ദിവസത്തേക്കാണോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നോമ്പുകാരന് ഒരാൾ തെറി വിളിച്ചാൽ അവനോട് തിരിച്ചു തെറി വിളിക്കരുത്, പറയണം ഇന്നി സായിമുന്ന, ഞാൻ നോമ്പുകാരനാണ്. പെരുന്നാളിന് ഉച്ചയ്ക്ക് പോയിട്ട് അവനെ തിരിച്ചു വിളിക്കുക? പെരുന്നാളിനെ എല്ലാം കഴിഞ്ഞു നേരെ പോയിട്ട് റമദാനി വിളിച്ചെല്ലാം തിരിച്ചു വിളിക്കാനല്ല. പെരുന്നാൾ കഴിഞ്ഞാലും ഒരു മുസ്ലിമിന്റെ മുമ്പിൽ വന്ന ഒരാൾ തെറി വിളിച്ചാൽ അവനോട് പറയണം ഇന്നീ സായിമുന്ന നോമ്പുകാരനാണെന്നല്ല, ഇന്നീ മുസ്ലിമുഞ്ഞാനൊരു മുസ്ലിമാണ്. മറ്റൊരു തന്റെ മാനത്തെ ഹനിക്കാൻ പാടില്ല, മറ്റൊരു തന്റെ ഹൃദയത്തെ വെളിതപ്പെടുത്താൻ പാടില്ല, മറ്റൊരുത്തനെ കുറിച്ച് അപമാനിക്കാൻ പാടില്ല. ഇത് ഞാൻ റമദാനിലൂടെ പഠിച്ച പാഠമാണ്. 30 ദിവസം നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കണം. നിന്നെ മുറിവേൽപ്പിച്ചവനോട് നീ പറയണം ഇന്നീ സായിമുന്ന് ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണ്. നീ ചീത്ത വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കില്ല, നീ എന്നെ മുറിപ്പെടുത്തിയാൽ ഞാൻ തിരിച്ചു മുറിപ്പെടുത്തില്ല. കാരണം ഞാനൊരു പരിശീലനത്തിലാണ്, ഞാൻ നോമ്പുകാരനാണ്. മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളെ, പെരുന്നാൾ കണ്ടാൽ ഈ ചിട്ട മാറ്റുവാനാണോ? അപ്പോഴും പറയണം ഇന്നീ മുസ്ലിമുന് ഞാനൊരു മുസ്ലിമാണില്ല. ഇല്ല, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചപ്പോ നിസ്കാര തരമുള്ളവനല്ല, ആരുടെ നാവിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെട്ടുപോയോ, ആരുടെ കയ്യിൽ നിന്ന് സഹോദരങ്ങൾ രക്ഷപ്പെട്ടുവോ അവനാണ് മുസ്ലിം എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തു. അറൂഹീ ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദുനിയാവ് ശാശ്വതമല്ല. അല്ലാഹുവിന്റെ കരുണ നേടി പരലോകത്തെത്തലാണ് ഏറ്റവും നല്ല വിജയം. അല്ലാഹു റഹ്മത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് രാഷ്ട്രീയ മേഖലകളിലുള്ളവരോടൊക്കെ ഞാൻ സജീവമായ ഇടപെടലുകൾ ഇനി ഉണ്ടാകേണ്ടത് നമ്മുടെ ഭക്ഷ്യരംഗത്തിൽ. അതിനെതിരെയാണ്, ആ അനീതിക്കെതിരെയാണ് പടവാളാക്കേണ്ടത്. അതുകൊണ്ടാണ് നടൻ ശ്രീനിവാസൻ എറണാകുളത്ത് ക്യാൻസർ ഹോസ്പിറ്റൽ വന്നപ്പോ ക്യാൻസറിന്റെ ഹോസ്പിറ്റലിന് വേണ്ടത് ഭക്ഷണത്തിലെ മാരകമായ കീടനാശിനിയാണ് തടയേണ്ടത് എന്ന് പറഞ്ഞു. നമ്മൾ വിഷം എടുത്തുനിന്ന് കൊടുക്കുക, അപ്പുറം മെഡിക്കൽ കോളേജ് നവീകരിക്കുക, രണ്ടും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. ഇവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ട് മുസ്ലിമിനോട് ഞാൻ പറയാൻ, നീ അറിഞ്ഞുകൊണ്ട് മറ്റൊരുത്തിന് ഉപദ്രവം ചെയ്താൽ നീ റമദാൻ നിന്റെ ഹൃദയത്തിൽ തൊട്ടിട്ടില്ല, റമദാൻ നിന്റെ ഹൃദയത്തിൽ സന്നിവേശിച്ചിട്ടില്ല. കാരണം റമദാൻ അള്ളാഹുവിന്റെ കാരുണ്യം നിനക്കും മറ്റുള്ളവർക്കും കൊടുക്കുവാനുള്ള ഒരു പരിശീലന കളരിയാണ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് റമദാൻ പരലോകമോക്ഷത്തിന് സമയമേറെ മുമ്പോട്ട് പോവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, റഹ്മത്ത് കിട്ടിയാലല്ലാതെ പരലോകത്ത് രക്ഷയുണ്ടാവൂ? റഹ്മത്ത് കിട്ടിയാലല്ലാതെ പരലോകത്ത് രക്ഷയുണ്ടാവൂ? ആര് പറഞ്ഞു റഹ്മത്ത് കിട്ടിയാലല്ലാതെ പരലോകത്ത് രക്ഷയുണ്ടാവും? ഇബാദത്ത് കൊണ്ട് മാത്രം ചിന്തിക്കണം. അതുകൊണ്ട് ആരാധനകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങി. വ്യാജമദ്യ ദുരന്ത കേസിലെ പ്രതി മണിച്ചൻ ചെറയങ്കീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തുലാഭാരം നടത്തുന്ന ആൾ, എന്നിട്ടും അദ്ദേഹം മറ്റൊരുത്തിന് ഹാനികരമായി വിളമ്പി എന്നിടത്താണ് ആരാധനകൾ ആത്മാവിനെ സ്പർശിക്കാതെ പോയത്. മണിച്ചൻ ദൈവവിശ്വാസിയാണ്, ശർക്കര ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തുന്ന ആള്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം റമദാനിൽ രാത്രിയിൽ കോഴിക്കോട് ടെക്സ്റ്റൈൽസിൽ പോയി മക്കൾക്കും ഭാര്യക്കും പെരുന്നാൾ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ ഭാര്യയെയും മക്കളെയും കുളത്തിലേക്കെറിഞ്ഞ് മുക്കിക്കൊന്ന ഒന്നാം പ്രതി അന്ന് റാവിഹി നിസ്കരിച്ചിട്ടാണ്.
അന്നും അവൻ സുബൈ നിസ്കരിച്ചിരുന്നു, അന്നവൻ നോമ്പ് പിടിച്ചിരുന്നു. വൈകുന്നേരം ഭാര്യയും മക്കളെയും വേറൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇവൻ എങ്ങനെയാണ് ആരാധനകൾ ഇവനെ സമീപിക്കുക? ഇതും റമദാനിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രകാശം കടന്നിട്ടില്ല ഇതുവരെ. അതാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഹൃദയത്തിനാണ് വെളിച്ചം വേണ്ടത്. ആരാധനകൾ അവിടേക്ക് കടങ്ങേണ്ടത് അതുകൊണ്ടാണ്. ഒരു കറുത്തവനെ ക്രിസ്തീയ ചർച്ചിൽ നിന്ന് ഇറക്കി വിട്ടു. ആ പാവപ്പെട്ടവൻ വെളിയിലിരുന്ന് കരഞ്ഞപ്പോ വന്ന പടിയിൽ അതിന്റെ വെളിയിലിരുന്നിട്ട് വേറൊരാൾ കരയിരിക്കുന്നു. ചോദിച്ചു, മോനെ എന്തിനാണ് കരയുന്നത്? ആ ചർച്ചിൽ നിന്ന് അവർ എന്നെ ഇറക്കി വിട്ടു. അവർ ഈശ്വര വിശ്വാസികളല്ലേ? അവർ ക്രിസ്തുവിന്റെ അനുയായികളല്ലേ? അവരെന്നെ ഇറക്കി വിട്ടു. അപ്പോ അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അതിനേക്കാൾ മുമ്പേ അവരെന്നെ ഇറക്കി വിട്ടോടെ. അപ്പോ അയാൾ ചോദിച്ചു, അത്ര നിങ്ങളാരാ? ഞാനാണ് ക്രിസ്തു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ക്രിസ്തുവും രാമനും മദീനയും മക്കയും ഒക്കെ നമ്മുടെ വീട്ടിലെ ചുവരുകളുടെ ഫോട്ടോയിൽ മാത്രമായി. അതൊക്കെ ആരാധനകളുടെ. നമ്മുടെയൊക്കെ വീടുകളിൽ പോയാൽ നമുക്കറിയാം, നല്ല സുന്ദരിയായ തട്ടമിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ ആമി പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കവർ ചിത്രം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ, ഇപ്പതില്ല. പണ്ടൊക്കെ ഒരു വറക്കത്തിന് വേണ്ടി വെച്ചിരുന്നു. യഥാർത്ഥത്തിൽ സിനിമാ നടി നദിയമ്മ. ഇത് റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ നമ്മൾ കവാടത്തിൽ വെച്ചത്, ഇതാണ് നമ്മുടെ ആരാധനകളുടെ ഭാവങ്ങൾ. ഒരു ബഹിർസ്പുരതയുടെ, ഒരു ബഹിർഗരിമയുടെ മാറ്റങ്ങളായി മാറുന്നു. എന്നിട്ടോ നമ്മുടെ ഇബാദത്തുകളെ ഇല്ല സഹോദരങ്ങളെ, ഇല്ല. കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് നാളെ ജീവിതത്തിന് രക്ഷയില്ല. പിന്നെ അല്ലാഹുവിനെ പേടിച്ചുള്ള പടച്ചറപ്പിനെ കുറിച്ചുള്ള അവന്റെ റഹ്മത്തിന് വേണ്ടിയുള്ള തേട്ടത്തിനല്ലാതെ നാളെ ഒരു മനുഷ്യനെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം ഏതെന്നറിയോ? ഇതെന്നും മുഹമ്മദ് കബീർ വെറുതെ പറയുന്നതല്ല. ലോകത്ത് മുഴുവനും മുക്കിക്കളഞ്ഞ പ്രളയത്തിന്റെ ഉള്ളിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ മുങ്ങിത്തപ്പിയപ്പോ ആ സമയത്ത് ആ മകൻ പറഞ്ഞു, എത്ര വേണ്ട ഉപ്പാ, നിങ്ങളുടെ ആരുടെയും രക്ഷ എനിക്ക് ആവശ്യമില്ല, ഞാൻ കപ്പലിൽ കയറില്ല ഉപ്പാ എന്ന് മകൻ മറുപടി പറഞ്ഞപ്പോ, ഞാൻ ഈ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടാമെന്ന് മകൻ മറുപടി പറഞ്ഞപ്പോ ആ സമയത്ത് മഹാനായ നൂഹ് നബി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഇല്ല മോനെ, ഇല്ല. അള്ളാഹുവിന്റെ കരുണ കിട്ടിയവനല്ലാതെ, അവന്റെ റഹ്മത്ത് കിട്ടിയവനല്ലാതെ ഈ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മോനെ. അതുകൊണ്ട് ഈ രാത്രി നാശത്തിയല്ല തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അള്ളാഹുവിന്റെ കരുണ കിട്ടിയാലല്ലാട് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല സഹോദരങ്ങളെ. അള്ളാഹുന്റെ കരുണ കിട്ടണോ? അള്ളാഹു നമുക്ക് അവന്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും. അള്ളാഹു അവന്റെ കരുണ നമുക്ക് നൽകട്ടെ, എന്നാലേ സ്വർഗത്തിലെത്തൂ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് കരുണ തരട്ടെ. അമീൻ പറ ഉറക്കപ്പറ. അള്ളാഹുടെ കരുണ കിട്ടിയാലല്ലാതെ അത് ആർക്കും കിട്ടും? ആർക്ക് കിട്ടും? ആർക്കും കിട്ടും? അതിനിപ്പോ ബാക്കവി ആകണോന്നില്ല, ഹാഫിൽ ആവണോന്നില്ല, അതിനിപ്പോ വലിയ പ്രഭാഷകനാകണോന്നില്ല, അതിനിപ്പോ 4000 സദസ്സിലൊന്നും സംസാരിക്കണോന്നില്ല. ഒക്കെ കടന്നപ്പള്ളിച്ചിരി കടന്നു പറഞ്ഞു. 4000 സദസ്സുകളിൽ ആ പറഞ്ഞതുപോലെ അങ്ങനെ ആവണോന്നൊന്നില്ല. ആർക്കും കിട്ടും ആ റഹ്മത്ത്? അള്ളാഹു നമുക്ക് ആ റഹ്മത്ത് നൽകട്ടെ. അതിനൊരു അതിനേതെങ്കിലും ഒരു പ്രതാപത്തിന്റെ പദവി വേണ്ട, അതിനൊരു മേൽവിനാസം വേണ്ട സഹോദരങ്ങളെ. മഹാനായ പ്രവാചകൻ കടന്നു പോകുമ്പോ വാനരത്തിന്റെ നടുവിലിരുന്നിട്ടൊരു കല്ല് കരയുകയാണ്, കല്ല് പൊട്ടി പൊട്ടി കരയുകയാണ്. മഹാനായ പ്രവാചകൻ ചോദിച്ചു, അത്ര കല്ലേ, നീ എന്തിനാണ് കരയുന്നത് കല്ലേ? എന്തിനാണ് കരയുന്നത് കല്ലേ? കല്ലിന്റെ മറുപടി, അള്ളാഹുവിന്റെ അമാസമയത്ത് കൗലല്ലോ, അള്ളാഹുവിന്റെ വാക്ക് നിങ്ങൾ കേട്ടില്ലേ? നാളെ നരകത്തിൽ മനുഷ്യരെ ശിക്ഷിക്കാൻ തീ കത്തിക്കുമ്പോ ആ തീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കല്ലുകളാണെന്നല്ലേ അള്ളാഹു പറഞ്ഞത്? ഈ ആയത്ത് ഞാൻ കേട്ടപ്പോ അന്ന് മുതൽ ഞാൻ കരയുകയാണ്, നാളെ എന്റെ റബ്ബനെ നരകത്തിലേക്ക് തീ പിടിക്കാൻ എടുത്തു വെക്കുമല്ലോ. ഞാൻ എന്റെ റബ്ബിനെ ഓർത്തിട്ട് കരയുകയാണ്, എന്റെ റബ്ബിനെ പേടിച്ച് ഞാൻ കരയുകയാണ്. പ്രവാചകരെ, ഈ കല്ലിന്റെ കരച്ചിൽ കണ്ടപ്പോ എന്നെ കൽവില തൊട്ടിട്ടുണ്ട് സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ഈ റമദാനിൽ സംസാരിക്കുകയാണ്.
മറ്റന്നാൾ ഇൻഷാല്ലാ ഞാൻ തിരിച്ചു പോകും എന്റെ നാട്ടിലേക്ക്. ഇനി കാണാൻ കഴിയുമോ? ഇനി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നാൽക്കവലകളിൽ സന്ധിക്കുമോ? എവിടെയാണ് നമുക്കിനി കാണാൻ കഴിയുക? പൂന്താനം പറഞ്ഞതുപോലെ കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും. മദ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃതാ? ഈ മത്സരം നമുക്ക് വേണ്ട, വാദപ്രതിവാദങ്ങൾ വേണ്ട, കണ്ടന മണ്ഡനങ്ങൾ വേണ്ട, പരസ്പരമുള്ള അപഹാസവും പരിഹാസവും വേണ്ട. ഇനി എന്നാണ് കാണുന്നതെന്നറിയില്ലല്ലോ. ആരാണ് മണ്ണിന്റെ അടിയിലേക്ക് നടന്നു പോകുന്നതെന്നറിയില്ലല്ലോ. ആരാണ് വിധിയുടെ വികൃതിയിലേക്ക് പോകുന്നതെന്നറിയില്ലല്ലോ. സഹോദരങ്ങളെ, ദുനിയാക്കയേ മുസാഫിർ മനസ്സിൽ തെരീ ഖബർ ഹേ. ദുനിയാവിലെ യാത്രക്കാരാ, ആറടി മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പാതിരാത്രിയിൽ പ്രവാസ ജീവിതത്തിന്റെ തിളച്ചുമറിയുന്ന ഹൃദയവതകളുടെ സങ്കലനത്തിനിടയിൽ വന്നിരുന്ന എന്റെ സായൂജരോട് ഒരൊറ്റക്കാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നരകമോത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനോട് കണ്ണുനീർ വന്നിട്ടുണ്ടോ? കല്ല് കരയാൻ തുടങ്ങി. എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്ക് നരകത്തെ പേടിയാ, എനിക്കെന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് പേടിയാ. വികാരങ്ങളില്ലാത്ത, വിചാരങ്ങളില്ലാത്ത, ചേതനയില്ലാത്ത, സചേതനമല്ലാത്ത, അചേതനമായ, നിർജീവമായ ഒരു കല്ലിന്റെ കരച്ചിലാണ് ആ കണ്ണീർ കണ്ടപ്പോ അള്ളാഹു ആ കല്ലിനോട് പ്രവാചകനോട് പറഞ്ഞു, പത്ര പ്രവാചകരെ, ആ കല്ലിന്റെ കണ്ണുനീര് കാരണത്താൽ ആ കല്ലിന് ഞാൻ പൊരുത്തപ്പെട്ടു, ആ കല്ലിനെ ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെന്ന് പറയു പ്രവാചകരെ. ഏത് കല്ല് നരകത്തിലിട്ടാലും ഈ കല്ലിനെ ഞാൻ നരകത്തിലിടില്ല പ്രവാചകരെ എന്നൊന്ന് പറഞ്ഞു കൊടുക്കുമോ? കല്ല് കരയും, പ്രതാപൻ സാറ് ചിന്തിക്കുന്നുണ്ടാകും കല്ല് കരയുമോ? കരയുമെന്ന് വിശുദ്ധ ഖുർആൻ. വഇന്ന മിന ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. എത്ര കല്ലുകളാണ് അവക്കിടയിലൂടെ ജലസരിത്തുകളെ നിർഗ്ഗനവിക്കുന്നത്! സഹ്യ പർവ്വതത്തിന്റെ ഗിരിശൃംഗങ്ങൾ കരഞ്ഞനാണ്, ഭാരതപ്പുഴയും ചാലിയാറും നിറഞ്ഞൊഴുകിയത്. അത് കല്ലിന്റെ കണ്ണുനീരാണേ, അത് കല്ലിന്റെ വ്യഥയാണേ, അത് കല്ലിന്റെ ആധികളാണേ. ആ കല്ല് കരയാണുണങ്ങി കല്ലിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, കല്ലേ, നിന്നെ ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ് നിന്റെ കണ്ണുനീര് കാരണത്താൽ. ബഹുമാനപ്പെട്ട പ്രവാചകർ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും ഈ കല്ലിന്റെ കരച്ചിൽ നിന്നിട്ടില്ല മുഅ്മിനീങ്ങളെ, ഈ കല്ലിന്റെ കരച്ചിൽ നിന്നിട്ടില്ല. സയാനത്തിലും കല്ല് വാവിട്ട് കരയുകയാണ്. പ്രവാചകർ ചോദിച്ചു, കല്ലേ, നിന്റെ കരച്ചിൽ കണ്ടിട്ട് അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെന്ന് പറഞ്ഞതല്ലേ കല്ലേ, പിന്നെന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ കല്ല് പറഞ്ഞ മറുപടി, റഹ്മത്തല്ലേ റബ്ബീ, എന്റെ റബ്ബിന്റെ റഹ്മത്തോർത്തിട്ട് കരഞ്ഞതാണ്. ഞാനൊന്ന് കരഞ്ഞപ്പോ, എന്റെ കണ്ണൊന്ന് നനഞ്ഞപ്പോ എന്റെ അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് മോചനം നൽകിയില്ലയോ. സഹോദരാ, കല്ലിനും റബ്ബ് മോചനം നൽകി, കല്ലിനും റബ്ബ് റഹ്മത്ത് നൽകി. എന്റെ പ്രവാസികളായ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഫ്രീക്കൻ ചെറുപ്പക്കാരെ, ആധുനിക രാസവള നിർമ്മാണ ശാലയിലെ ഉപോൽപ്പന്നം പോലെ രാവിലെ മുതൽ KFC കെണ്ടക്കിയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ച, രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് ചെക്ക് ചെയ്ത് പാതിരാത്രി ആരാണ്ട കഴുത്തിന് പിടിച്ചിട്ടാണെങ്കിലും ബാലൻസ് റീചാർജ് ചെയ്ത് പാതിരാത്രിയുടെ നിർബോധമായ മനസ്സുകളിൽ ലോകത്തുള്ള 140 രാഷ്ട്രത്തിലേതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവനും www.com കണ്ടാസ്വദിച്ച് പാതിരാ സമയത്ത് കണ്ടെല്ലാം ആസ്വദിച്ച് മയങ്ങി മുമ്പിൽ നിൽക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലമയക്കി വെച്ച് കിടന്നുറങ്ങുന്ന പതിറ്റാണ്ടുകളായി വർഷങ്ങളായി പള്ളിക്കല സുബഹിന്റെ വാങ്ക് ചെവിയിൽ കേട്ടിട്ടില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ആധുനിക ചെറുപ്പക്കാരാ, കരയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അത് അല്ലാഹുവിനോത്തിട്ട് കരയലാണ്. പടച്ചറപ്പിനോത്തിട്ട് കരയണം, കരയാൻ കഴിയണമല്ലോ. എന്തോർത്തിട്ടാണ് കരയേണ്ടത്? 10 വർഷമായിട്ട് ശമ്പളം കൂടി എന്നല്ല, ആദരവായ പ്രവാചകന്റെ സഹാബത്തുകൾ പൊട്ടിക്കരഞ്ഞിരുന്നു. എങ്ങനെയാണ് അവരെ കരഞ്ഞതെന്നറിയോ? ഓലാലല്ലദീന ഇദാമാ തൗകലി തഹ്മിലഹും ഖുൽതലാജിദുമാ
അഹ്മിലുക്കും അലൈ ശരീരം വെട്ടി പൊളിക്കുന്ന രണാങ്കണത്തിൽ ജിഹാദിന് അനുവാദം ചോദിച്ച് സഹാബത്തുകൾ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു ഇല്ല ഇല്ല വാഹനങ്ങളൊക്കെ നിറഞ്ഞു പോയി ഇനി നിങ്ങൾക്ക് പോകാൻ വാഹനങ്ങളില്ല യുദ്ധക്കളത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഇതൊക്കെ ഖുർആൻ ആയത്തുകളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പൊ അവതരിച്ച ആയത്താണെന്ന് അല്ല അല്ല നിങ്ങൾക്ക് പോകാൻ വണ്ടികൾ നിറഞ്ഞു പോയി ഇനി നിങ്ങൾക്ക് അവസരമില്ല മടങ്ങി പോകാൻ പറഞ്ഞപ്പോ പറയുകയാണ് തവല്ലൗ അവര് വീട്ടിലേക്ക് തിരിച്ചുപോയി അവരുടെ കണ്ണുനീർ കൊണ്ട് കണ്ണിലൂടെ തടം തല്ലിയാ തൊടുകി അല്ലാഹുവേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ കഴിഞ്ഞില്ലല്ലോ റബ്ബേ എന്നോ തിട്ടവര് കരഞ്ഞിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ കരയണം കരയണം എങ്ങനെ കരയണം റബ്ബിനോ തിട്ട് കരയണം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റമളാനിലൂടെ റഹ്മത്തും മഗ്ഫിറത്തും കിട്ടവനെ പാരത്രിക മോക്ഷമുള്ളൂ നാളെ അർശിന്റെ തണൽ കിട്ടുന്നത് ആർക്കാണ് ഒമന ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാലത്തു ബിഹി ഐനാഹു ഖൗഫന കാലി ആരുമില്ലാത്ത രാത്രിയിൽ റബ്ബിനെ ഓർത്തിട്ട് കരഞ്ഞവർ പരസ്യമായിട്ടല്ല വാത് പറയുമ്പം വാക്കവി കരയാറുണ്ട് കേട്ടിട്ട് നിങ്ങളെ കരയാറുണ്ട് ഇപ്പൊ വാട്സപ്പിൽ എന്തൊരു പ്രസംഗം നടക്കുന്നുണ്ട് ഏതാണ്ട് ലോകാവസാനം 10 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ ഈ വിനീതന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞു പലരും എന്നോട് പറഞ്ഞു ലോകാവസാനം കേട്ടിട്ട് കരയാത്ത രാവുകളില്ല സഹോദരങ്ങളെ പരസ്യമായിട്ട് കരയാ നമുക്ക് കഴിഞ്ഞേക്കാം പക്ഷേ റൂമിന്റെ വിജനതയിൽ ആരുമില്ലാതെ നീയും നിന്റെ റബ്ബും മാത്രം ഇരിക്കുമ്പോ ഏകനായ റബ്ബിനെ ഓർത്തിട്ട് ഒറ്റക്കിരുന്നിട്ട് കരയാൻ കഴിയുക അല്ലാഹു നമുക്ക് ബോധം തരട്ടെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ നിങ്ങൾക്കൊന്ന് കരയാൻ കഴിയുമോ മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആലാഹു ബോധം കെട്ട് താഴെ വീണു ഭാര്യ നിലവിളിക്കാൻ തുടങ്ങി അയൽപക്കാർ ഓടി വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആലാഹുവിനെ വെള്ളമടിച്ചു ബോധം കൊണ്ടുവന്നു ഭാര്യയോട് ചോദിച്ചു എന്തിനാണ് ഇവരെ ബോധം കെട്ട് വീണത് എന്തസുഖമാണ് ഉണ്ടായിരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവരുടെ ഭാര്യ മറുപടി പറഞ്ഞറിയോ അയൽവക്കാര് പാൾ വസ്തുക്കളും പാൾ വസ്ത്രങ്ങളും എടുത്തു കൂട്ടിയിട്ടിട്ട് തീ ഇങ്ങനെ ആളിച്ചു കത്തിച്ചപ്പോ അത് കണ്ടിട്ട് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണുപോയി അല്ലാഹുവേ ഈ പാൾ വസ്ത്രങ്ങൾ ഇങ്ങനെ ആളിക്കത്തുമ്പോ ആളിക്കത്തുന്ന തീയുടെ നാളം കണ്ടപ്പോ ബോധരഹിതനായി താഴെ വീണുപോയി മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മുടെ വീടിന്റെ പുറകില് നമ്മൾ എത്രയോ പാൾ വസ്ത്രങ്ങൾ കത്തിക്കാറുണ്ട് ചിന്തിക്ക് സഹോദരങ്ങൾ ചിന്തിക്ക് ഇനി ലോകത്തിന് കൂടുതലായി ഇനി നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കണം എന്നാലേ ഭൂമിയിൽ നല്ലവനായി ജീവിക്കണം അല്ലാഹു നമുക്ക് ബോധം തരട്ടെ ബോധം വേണം അറിവല്ല ബോധം വേണം അറിവെല്ലാവർക്കും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടും ആഞ്ഞു വലിക്കുന്നത് അറിവില്ല എന്നിട്ടല്ല ബോധമില്ല എന്നിട്ടില്ല അറിവ് വേറെ ബോധം അത് കണ്ണിന്റെ അറിവല്ല കടമ്പിനിട്ട് പറഞ്ഞ പോലെ കണ്ണ് വേണം ഇരുഭാഗങ്ങളിലെപ്പോഴും കണ്ണ് വേണം മുകളിലും താഴെയും കണ്ണിനുള്ളിൽ കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കുന്ന ഒരു ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് കണ്ണിന്റെ ഉള്ളിൽ ഒരു കണ്ണ് വേണം പിന്നെ ഫീ ദാലിക ഇബറത്തുൽ ലിഉലിൽ അൽബാബ് ലിഉലിൽ അബ്സാർ ഖുർആൻ പറഞ്ഞ അകക്കണ്ണുള്ളവർക്ക് കാണാൻ കഴിയും അകക്കണ്ണുള്ളവർക്ക് കാണാൻ കഴിയും ആയിരങ്ങളെ കത്തിച്ച് കരിച്ചു കളഞ്ഞ ചാമ്പലിന്റെ മൃതദേഹത്തിന്റെ മുകളിലാണ് തന്റെ അധികാരത്തിന്റെ കസേരയെന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ലെങ്കിൽ അവൻ ലോകത്തിലെ സുൽത്താനാണ് ഹിറ്റ്ലറും അങ്ങനെയാണായത് മുസോളിനിയും അങ്ങനെയാണായത്
പക്ഷേ ഇതിനപ്പുറം ലോകത്തിന്റെ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധമുള്ളപ്പോഴാണ് അവൻ ലോകത്തിലെ നീതിമാനായ ഭരണാധികാരിയാവുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ദുനിയാവിന്റെ ചക്രവർത്തിയാവാൻ ആളുകളുടെ കബന്ധം മതി. ശിരസട്ട കബന്ധത്തിന് മുമ്പിൽ അധികാര കസേര പണിയുന്നവൻ ശാശ്വതമായ ഇവിടുത്തെ ഏറ്റവും ചെറിയ ഒരു ലോകത്തിനു വേണ്ടി കഴിഞ്ഞവനാണ്. ലോകത്തിന്റെ നെപ്പോളിയനോട് ഗുരു ചോദിച്ചു, അത്രേ എന്താണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് യൂറോപ്പ് പിടിച്ചടക്കും. ഗുരു ചോദിച്ചു, യൂറോപ്പ് പിടിച്ചടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പേർഷ്യ പിടിച്ചടക്കും. പേർഷ്യം പിടിച്ചടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഏഷ്യ വങ്കര മുഴുവനും പിടിച്ചടക്കും. ഏഷ്യയും പിടിച്ചടങ്ങി കഴിഞ്ഞാലോ, നെപ്പോളിയൻ പറഞ്ഞു, എനിക്ക് ലോകം മുഴുവനും പിടിച്ചടക്കും. അപ്പോ ഗുരു ചോദിച്ചു, ലോകം മുഴുവനും പിടിച്ചടക്കിയിട്ട് പിന്നെന്താണ് ജോലി? എനിക്ക് പിന്നെ ഒന്ന് വിശ്രമിക്കാം. നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ ഇത്രയും സ്ഥലത്തിന് വേണ്ടിയാണെങ്കിൽ പിന്നെ ഇതെല്ലാം പിടിച്ചടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ഗുരു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിശ്രമിക്കാനാണെങ്കിൽ ഈ കൊല ചെയ്യപ്പെട്ട മൃതദേഹങ്ങളോട് ആരാണ് പരാതി പറയുക എന്ന് ചോദിച്ചു ഗുരു. ശരിയല്ലേ? ബൈബിള് ചോദിച്ചതുപോലെ ലോകം മുഴുവനും നിന്റെ കൈവെള്ളയിലുണ്ട്, ആത്മാവ് നിനക്കില്ല. പിന്നെന്താണ്? ഇതെന്തിനാണ് ഈ പരാക്രമം? എന്തിനാണ് വാരുക? ആരെ തോപ്പിച്ചാലും വേണ്ടില്ല, ആരെ പറ്റിച്ചാലും വേണ്ടില്ല, ആരെ കൊന്നാലും വേണ്ടില്ല. എനിക്ക് എനിക്ക് കുടിക്കണം, എനിക്ക് ജീവിക്കണം. ഏതുവരെ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ല ഇല്ല, അല്ലാഹുവിനോത്ത് കരയുക, പടച്ചറപ്പിനോത്ത് കരയുക. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനവസാനമുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് പോലും പറഞ്ഞു, 100 വർഷം കൂടിയേ ഇനി ജീവിക്കാൻ കഴിയൂ. എത്ര വർഷം? എത്ര? അപ്പൊ നമ്മൾ ഏതാണ്ട് പരമപ്രധാനികളായി ഇവിടെ ജീവിക്കും. ഞാൻ വേണ്ടി ലോകാവസാനം പറഞ്ഞപ്പോ ഒരിക്കൽ ഞാൻ പറഞ്ഞു, വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ചയോടുകൂടിയാണ് ലോകം അവസാനിക്കുക. അപ്പം വേറൊരുത്തനോട് പറഞ്ഞു, ഏതായാലും ശനിയാഴ്ച അവസാനിക്കൂല്ലോ. അപ്പൊ പിന്നെ ശനി മുതൽ വ്യാഴം വരെ തലതിരിഞ്ഞടക്കാം. എല്ലാ വെള്ളിയാഴ്ചയും നന്നാവുക. ഇനി 100 വർഷം കൂടി ഉള്ളൂ എന്നാണ് പറയുക. 3 കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് പറയുന്നത്, തിരുത്താൻ തിരുത്തപ്പെടാതിരിക്കാം. ശാസ്ത്രീയ നിഗമനങ്ങൾ, അത് ദൈവീകമല്ല, അത് മനുഷ്യന്റെ കണ്ടെത്തലുകളാണ്, അനുമാനങ്ങളാണ്, അത് തിരുത്തപ്പെടാം. 19-ാം നൂറ്റാണ്ടിൽ സ്പെയിൻ രാജവംശത്തിന്റെ ചിഹ്നം തന്നെ ഹെർക്കുലിയൻ രാജസ്തംഭങ്ങളും അതിന്റെ താഴെ നേ പ്ലസ് അൾട്രാ. സ്പെയിനിനപ്പുറത്തോട്ട് ഒന്നുമില്ല എന്നതിന്റെ അർത്ഥം. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചപ്പോ അവരത് മാറ്റി, പ്ലസ് അൾട്രാ. ഇനിയും പലതുണ്ടെന്നായി, ഒന്ന് മാറ്റപ്പെടാം, വെട്ടിത്തിരുത്തപ്പെടാം. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുകയാണ്, 100 വർഷം കൂടിയേ ഉള്ളൂ. 3 കാരണങ്ങളാണ് ഈ പ്രബന്ധം തകരാൻ. ഈ സൂര്യൻ തകർക്കപ്പെടുമത്രേ, ഈ ചന്ദ്രൻ തകർന്ന് താടോട്ട് വീഴുമത്രേ. ഈ പ്രബന്ധം തകരാൻ 3 കാരണങ്ങളെയുള്ളൂ. ഒന്ന്, യന്ത്ര മനുഷ്യന്മാരുടെ ആധിക്യമാണ്. മനുഷ്യൻ സ്വകവേ സുലപോലനായപ്പോ അവൻ ചെയ്യാൻ പടച്ച തമ്പുരാൻ മനുഷ്യനോട് ചെയ്യാൻ പറഞ്ഞതെല്ലാം യന്ത്ര മനുഷ്യരെ ഏൽപ്പിക്കുന്ന ലോകം. രണ്ടാമത്തേത് അന്യഗ്രഹ ജീവികളുടെ ഭൂമിയിലേക്കുള്ള ആഗമനം. 3-ാമത്തേത് ആണവ വികരങ്ങളുടെ ആധിക്യങ്ങൾ. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ കൈകടത്തുമത്രേ, യന്ത്ര മനുഷ്യന്മാര് വർദ്ധിക്കുമത്രേ, അവരീ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുമത്രേ. ആണവ വികിരണങ്ങൾ, 1-ാമതെത്താനുള്ള ആണവ വികിരണത്തിന്റെ പ്രസന്നങ്ങൾ, ഇതെല്ലാം ഭൂമിയെ തകർക്കുകയാണ്. ഇല്ല ഇല്ല, സ്റ്റീഫൻ ഹോക്കിംഗ് പറയട്ടെ, പറയാതിരിക്കട്ടെ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദുനിയാവ് ശാശ്വതമല്ല, ഈ ദുനിയാവ് ശാശ്വതമല്ല. നാളെ പരലോകത്തിലേക്കൊരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഓതി തന്നു, ഇല്ല ഇല്ല, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫ, യൗമ ഇദിൽ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വ ഖാല സവാബ. നിങ്ങൾ
നിങ്ങളോട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. അന്ന് പടച്ചറപ്പിന്റെ കാരുണ്യവും റഹ്മത്തുമായി കിട്ടിയോ? ആരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവോ? ആര് പാപങ്ങളോ പൊട്ടിക്കറഞ്ഞുവോ? റമദാനിന്റെ രാത്രികൾ സജീവമായോ? അവന് മാത്രമേ നാളെ രക്ഷയുള്ളൂ. അല്ലാഹുവേ അല്ലാഹുവേ, നാളെ നരകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ എന്റെ പ്രധാനപ്പെട്ട ഭാഗത്തെ കടക്കണം. ആരെങ്കിലും പോകണമെങ്കിൽ ഇപ്പോഴേ പോക്കണം. ആരെങ്കിലും ബുദ്ധിമുട്ടോ ഇരിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോഴേ പോകണം. ഇനി പോകാൻ പാട്ട്. അൽഹംദുലില്ലാ, ആ മുകളിൽ നിറഞ്ഞ മുകളിലും ആളുകളുണ്ട്. അല്ലാ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാർ. വറഫൈനാഹു മക്കാനൻ അലിയ, അല്ലാഹു നമ്മളെ നല്ലവരാക്കി തരട്ടെ. നാളെ സ്വർഗത്തിൽ ഇങ്ങനെ മുകളിൽ ഇരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. സൗബാനതിയല്ലാഹു എന്ന് അതാണ് ഞാൻ അവസാനം പറയാം. സൗബാനതിയല്ലാഹു തന്നെ അതാണ് ചോദിച്ചു നബിയെ, മുകളിൽ ഇരിക്കാൻ എന്താ വഴി? അല്ലാഹു നമ്മളെ മുകളിൽ ഇരുത്തട്ടെ. സ്വർഗത്തിൽ ഇങ്ങനെയാണ് പല തട്ടാണ്. ഇൻഷാല്ലാഹ് ഞാൻ അവസാനം പറയാം. സമയം ഉണ്ടോന്ന് അറിയില്ല. വരുന്നരെ 12 പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 മണിക്കൂർ വാതുവെക്കാൻ മലയാളികളല്ലാതെ വേറെ കൗമിരിക്കും. ബാക്കിയുള്ളവരെ മറത്തി നോക്കി, 10 മിനിറ്റ് 20 മിനിറ്റ് 2 മണിക്കൂർ എന്നാലും ഞാൻ സുബൈബാങ്ക് വിളിക്കണവരെ പ്രസംഗിച്ചിട്ടുണ്ട്. അടിമാലി എഴുതുന്ന പ്രസംഗം സുബൈബാങ്ക് വിളിച്ചു പോകുന്നു. 1.5 മണിക്കൂർ തുടർച്ചയായി ആളുകൾ ഇരുന്നു, ഞാനും ഇരുന്നു. ഇത് മലയാളികളല്ലാതെ വേറെ കൗമം. അല്ലാഹു നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കട്ടെ. ഏറെ പറയുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇൻഷാല്ലാ ഇപ്പൊ റഹ്മത്ത് പറഞ്ഞു, ഇനി മഗ്ഫിറത്തും ഇത്തക്കും മിനൻ നീറാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മഗ്ഫിറത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ പറയാം. ചെറുപ്പക്കാരോട് സ്നേഹത്തോടെ പറയണമെന്നാണ്. അല്ലാതെ ചെറുപ്പക്കാരാ നീ മുടിഞ്ഞു പോകൂടാ, നീ നരകത്തിൽ കൂടാന്ന് വാതെ പറയരുത്. സ്നേഹത്തോടെ പറയാം. ചിലര് സ്നേഹത്തോടെ പറഞ്ഞാലും തിരിച്ചു പ്രതികരിക്കുന്നത് ശൗര്യത്തോടെ. എന്നാലും കുഴപ്പമില്ല, എല്ലാവരോടും പറയുമ്പോ മാന്യതയോടെ പറയാം. ചെറുപ്പക്കാരാ നീ അതപ്പതിച്ചു പോയടാന്നിങ്ങനെ പറയണം സ്നേഹത്തോടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിശബാബി ഖൈറാ, നിങ്ങളുടെ യുവാക്കളോട് വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഉപദേശം നടക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. ഉസീകും ബിശബാബി ഖൈറാ, യുവാക്കളോട് സ്നേഹത്തോടെ പറയണേ, യുവാക്കളോട് നല്ല രീതിയിലേ പറയാവൂ. ഉമർ റളിയല്ലാഹു അന്നുവിന്റെ മുമ്പിൽ എടുത്ത കള്ളു കുടിച്ചവനെ കൊണ്ടുവന്നു, 100 അടി കൊടുത്തു. അവൻ പറഞ്ഞു, അള്ളാണ് ഇനി കുടിക്കൂല. അയാൾ വീണ്ടും കുടിച്ചു, വീണ്ടും 100 അടി അടിച്ചു, വീണ്ടും കുടിച്ചു, വീണ്ടും 100 അടി അടിച്ചപ്പോ അടുത്തു നിന്ന് ഒരാൾ പറഞ്ഞു, മഹാനവറുകളെ ഇനി അവൻ അടിക്കണ്ട, അവൻ നന്നാവൂല. രോഷത്തോടെ ഉമർ റളിയല്ലാഹു അന്നു ചോദിച്ചു, ഇവൻ നന്നാവില്ലെന്ന് ശപിക്കുന്നതിന് പകരം അല്ലാഹുവേ ഇനിയെങ്കിലും ഇവനെ നീ ഒന്ന് നന്നാക്കണേന്ന് ആ സമയത്ത് നിനക്കൊന്ന് ദുആ ചെയ്തു കൂടായിരുന്നു. ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ വാക്ക് ഓർമ്മ വെച്ചോളി, ഞാൻ ആദ്യം മരിച്ചാലും നിങ്ങൾ മരിച്ചാലും അവൻ നശിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് അതേ വാക്ക് തന്നെ, അല്ലാഹുവേ ഇനിയെങ്കിലും ഇവനെ നന്നാക്കണേ. നമ്മളിങ്ങനെ നരകത്തിലാക്കാൻ വേണ്ടി അടക്കുക ആണ്, അല്ല അല്ലാഹുവേ നീ അവനെ നന്നാക്കണമെന്ന് പറയും. അവനെ നന്നാവൂല, ശാപം പറയരുത്. ഇന്നിപ്പോ എന്റെ പരിപാടിയുടെ ഇത് ഫേസ്ബുക്കിൽ നാഷണൽ തിയേറ്ററിലാണ്. ഒരു മാന്യദേഹ കമ്പനി വാക്കവേ തിയേറ്ററിൽ സിനിമ അഭിനയിക്കണം. മലപ്പുറത്ത് അവിടെ അങ്ങാടിപ്പടിയിൽ അവന് നാഷണൽ തിയേറ്റർ എന്ന് അറിയാം. തിയേറ്റർ എന്ന് കേട്ടപ്പോ അവൻ ആകെ അറിയാവുന്നത് അള്ളാഹു അക്ബർ വിളിച്ചിട്ട് മമ്മൂട്ടിയുടെ സിനിമയുടെ ടിക്കറ്റ് കീറിയതാണ്. അപ്പുറത്തോട്ട് അവൻ അറിയില്ല. എന്റെ പൊന്നു സഹോദരൻ, നമ്മൾ വളരെ സങ്കുചിതമായ മനസ്സായി നമ്മുടെ വിമർശനം മാത്രം. എപ്പോഴും നമ്മളൊരു വിമർശകനും ഒരു പ്രതിപക്ഷം ആവാൻ നമുക്ക് ഇഷ്ടം. നന്മകൾ കണ്ടാൽ പറയണം, ആരാണേലും പറയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ലതേ പറയാ. ചെറുപ്പക്കാരിങ്ങ് നോക്കി, ഞാൻ അല്ലാതെ ഇങ്ങനെ വാതു പറഞ്ഞൊരു നിങ്ങൾ യുവാക്കളോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണേ. കാരണം യുവാക്കളുടെ പ്രത്യേകത ഏതെന്നറിയോ?
അവര് വളരെ മയമുള്ള ഹൃദയമുള്ളവരാണ്. അവരുടെ ഹൃദയം ലോലമാണ്. ഈ യുവാക്കളുടെ ഹൃദയം വളരെ ലോലമാണ്. അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണേ. അവരുടെ ഹൃദയം വളരെ ലോലമാണ്. ഒരു മിസ് കോൾ വന്നാൽ അവര് തളർന്നു പോകും. ഒരു പെണ്ണ് മിസ് കോൾ അടിച്ചാൽ അവര് തളരും. അവര് പിന്നെ അതിലോട്ട് കൊണ്ടുപോകും. എന്നാൽ അവരോട് അല്ലാഹുവിനെ പറഞ്ഞു കൊടുത്താലോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ടുണ്ട് യുവാക്കളോട് സദുദ്ദേശത്തോടു കൂടി പറയുകയാണ്, വിമർശനങ്ങൾ വരട്ടെ, പ്രശ്നമില്ല. വിമർശനങ്ങൾ കേട്ടിട്ട് തളരാൻ പോയാൽ പിന്നെ ഭൂമിയിൽ എങ്ങനെയാണ് ചരിത്രം ഉണ്ടാവുക? എങ്ങനെയാണ് ചരിത്രത്തിന്റെ പുനർജനി ഉണ്ടാവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ വരാനിരിക്കുന്നുണ്ടൊരു ദിവസം, അതാവന കരീബ, നാളെ വരാനിരിക്കുന്ന വേദന ജനകമായ ദിവസത്തെ കുറിച്ച് നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ആ ദിവസമാണ് ഈ ഭൂമി തകർന്ന് തരിപ്പണമാകും. ഏകനായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മളെ വിളിക്കപ്പെടും. അല്ലാഹു നമ്മുടെ മഹിഷറയുടെ എഴുന്നേൽക്കൽ അല്ലാഹു ഖൈറിലാക്കട്ടെ. ആഖിറമാണ് ഇനി പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇനിയാണ് മഗ്ഫിറത്ത് എന്ന് നമ്മൾ അറിയുന്നത്. അല്ലാഹു നമ്മുടെ പരലോകം നന്നാക്കി തരട്ടെ. പരലോകത്ത് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ആ സമയത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നൊരു വിളി വരും. يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തപ്പെടുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വാപ്പ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും ഒന്നിച്ചാണ് നാളെ പരലോകത്തെത്തുക. മുഅ്മിനീങ്ങളാണെങ്കിൽ ഒന്നിച്ചാണ് വരിക, ഒന്നിച്ചാണ് വരിക. സഹോദരങ്ങളെ, പരലോകം ഇന്ന് ഞാൻ ഈ സദസ്സിലേക്ക് വരുമ്പോ ഒരാളെന്നോട് പറഞ്ഞു, സ്ഥാരേ എന്റെ സുഹൃത്തിന്റെ ഭാര്യ രാവിലെ ഹോസ്പിറ്റലിൽ പോയി, ചെക്ക് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു തൊണ്ടയിൽ ക്യാൻസർ ആണ്. ഇന്നാ ഭർത്താവ് ഇന്ന അബുദാബിയിലെ രാത്രി എത്ര ഭയാനകരമാണ്. ഓടിയെത്താൻ കഴിയുമോ? ചാരത്തണയാൻ കഴിയുമോ? ദുഃഖങ്ങൾ മുഴുവനും ജീവിതത്തെ വലിച്ചിടുമ്പോ ഇപ്പൊ വന്നപ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, എന്റെ ഹൃദയം വല്ലാതെ ഇന്ന് രണ്ട്, ഒരു സന്തോഷ വാർത്തയും ഞാൻ കേട്ടു, ഒരു സങ്കട വാർത്തയും കേട്ടു. വൈകുന്നേരം ഞാൻ മദീന സായിദ് കോംപ്ലക്സിലെ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോ എന്റെ കൂടെ അഷ്റഫ് സാഹിബ് ഉണ്ട് വാരം. ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ കൂടെ ആളുകൾ വല്ലാതെ കൂടി നിസ്കാരത്തിന് സമയമായി. നേരെ പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. എന്തോ മകരിവ് നിസ്കരിക്കാനുള്ള ധൃതിയിൽ പോയി എന്നോട് പറവി ഒരു ഫോട്ടോ വേണം. ഞാൻ ചോദിച്ചു, എന്തിന്? നിങ്ങളുടെ വാല് കേട്ടിട്ട് 3 വർഷമായിട്ട് ഞാൻ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ ആ ചെറുപ്പക്കാരന് നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. എന്തൊക്കെ പറഞ്ഞാലും ഈ വാക്കുകൾ ഇങ്ങനെയൊക്കെ ചില യുവത്വത്തിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുവല്ലോ. സന്തോഷത്തോടെ വന്നപ്പോ വേറൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഭാര്യ ഇന്ന് ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ ആണ്, പോകാൻ കഴിയില്ലല്ലോ. ജീവിതത്തിൽ നാം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ദിവസങ്ങൾ. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഇതേ ഭാര്യയും മക്കളും നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ കാണുമ്പോ ഓടും. വീട്ടില് ഭർത്താവ് വരുന്നതും കാത്ത് ഭാര്യ ഇരിക്കുമ്പോ ഗൾഫുകാരൻ വീട്ടിൽ കയറുമ്പോഴേ കാണുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച വാതിലിന്റെ പുറകിൽ ദീർഘകാലം കാണാതിരുന്നിട്ട് ഒന്ന് കാണുമ്പോ നാണം കുണുങ്ങിയിട്ട് വാതിലിൽ പിടിച്ചിട്ട് മെല്ലെ വിരൽ കൊണ്ട് വാതിലിൽ ചുരണ്ടുന്ന ഭാര്യ, വരുന്നതും കാത്തിരുന്നവൾ, അണിഞ്ഞൊരുങ്ങി നിന്നവൾ, അവൾ ഭർത്താവ് വരുന്നത് കാത്തിരുന്നവളാണ്. എന്ത് പറയണമെന്നറിയില്ല. ഇതേ ഭാര്യ തന്നെ നാളെ പരലോകത്ത്, നാളെ
പരലോകത്ത് നിന്നെ കാണുമ്പോ കാണാതിരിക്കുന്ന കാഴ്ചയല്ലേ. നിന്നെ മണ്ണിട്ട് മൂടി, ആ മണ്ണിട്ട് മൂടിയ കബറിന്റെ ഉള്ളിലേക്ക് നിന്നെ കാത്തും മൺകട്ടകളെ കടന്നു വരുമ്പോ വീട്ടിന് നിലവിളിച്ച ഭാര്യയിനി ഒറ്റക്കാണ്, വീട്ടിന് നിലവിളിച്ച ഭാര്യയിനി ഒറ്റക്കാണ്. സഹോദരങ്ങളെ, ആ ഒറ്റക്കുള്ള വീട്ടിൽ നാം ഇരിക്കുന്ന ദിവസം ഇതാണ് ഞാൻ കരയാൻ പറഞ്ഞത്. കരയണം, നിങ്ങൾ കബറോത്ത് കരയണം. ഇന്ന് ആർക്കും കരയാൻ താല്പര്യമില്ല. ചിരിക്കണം, ചിരിപ്പിക്കണം. ചിരിയുടെ താരനിശകൾ ഒരു വഴുത് കേട്ടിട്ട് ഒരാള് കരഞ്ഞു പോയാലോ? കരയണം സഹോദരങ്ങളെ. ആറടി മണ്ണിന് നിന്നെ മണ്ണിട്ട് മൂടിയിട്ട് മയ്യത്തെടുത്തിട്ട് വരുമ്പോ പൊട്ടിക്കരഞ്ഞ ഭാര്യ. ഞാൻ ചില പാട്ടുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ചില പാട്ടുകൾ ഇഷ്ടമാണ്. അതേതൊരു പാട്ടെന്നറിയോ? എന്നെ വല്ലാതെ കേൾപ്പിച്ചിട്ട് കരയിപ്പിച്ച് കളഞ്ഞത്. ഇട്ട ജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കെട്ടിലേറി പോകുമ്പോൾ, ഇട്ട ജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ, ഈ നാഷണൽ തിയേറ്ററിന്റെ ചെറിയ ഒരു ഇരുണ്ട മുറിയിൽ നിൽക്കുന്ന നാം മേലെ വരുന്ന കല്ലുകളുടെ കൂട്ടങ്ങളെ കണ്ടിട്ട് മലന്നു കിടക്കുന്ന ദിവസം? അന്ന് അഹമ്മദ് കബീറിന് മേൽവിലാസങ്ങളില്ല, അവന് പദവികളില്ല, ചുറ്റും കൂടാൻ ആളുകളില്ല, കൂട്ടുകാരില്ല, പുത്രകളത്രാദികളില്ല, ബന്ധുമിത്രാദികളില്ല, ആശ്വസിപ്പിച്ചവരില്ല, പരിഹസിച്ചവരില്ല, താങ്ങി നിർത്തിയവരില്ല. ഒറ്റയ്ക്കുള്ള വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇട്ടതനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ, ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തനിയെന്നിനാരെന്ന്. ജീവിതത്തിൽ ചിന്തിപ്പിച്ച ഒരു പിക്ചറൈസേഷനാണിത്. പെട്ടിക്കുള്ളിൽ മൂടിയിട്ട് ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ച് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് പോയി വരുന്നതും കാത്ത് വാതിൽപ്പടിയിൽ നിന്ന് പെണ്ണ് പൊട്ടിക്കരഞ്ഞു, ഇനി ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഉലകത്തിൽ തനിയെന്നിനാരെന്ന്. ഇനി അവൾക്ക് തണിയില്ല, തുണയില്ല. കെട്ടിപ്പിടിച്ച പൊന്നുമക്കൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാന്റെ മയ്യത്തിന്റെ പുറകിൽ നിൽക്കുമ്പോ അറബി കവിയുടെ പദ്യം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആറടി മണ്ണിൽ അടക്കപ്പെട്ട് പിന്നെ ഭർത്താവിനെ കാണാതെ ഭാര്യ വിരഹത്തിലാണ്. സഹോദരാ, ഇനി നമ്മൾ കാണാൻ കഴിയുന്നത് മഹിഷറയിലല്ല പെണ്ണേ, മഹിഷറയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ. ഈ ഭാര്യ ഭർത്താവിനെ കണ്ടിട്ട് ഏറ്റവും ചുരുങ്ങിയത് 40 വർഷം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഗൾഫിൽ 3 വർഷം കാണാതിരുന്നു. ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കി. ഏറ്റവും വലുത് ഈ ഭാര്യയും ഭർത്താവും മക്കളും തമ്മില് കണ്ടിട്ട് 40 വർഷമായി. ഏറ്റവും കുറഞ്ഞത് ആദ്യത്തെ കാഹളത്തിലും രണ്ടാമത്തെ കാഹളത്തിലും ഊതുന്നതിന്റെ ഇടയിൽ ഏറ്റവും കുറഞ്ഞത് 40 വർഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിപ്പിടിച്ച് സാന്ത്വനം നൽകിയ ഭർത്താവിനെ വർഷങ്ങൾക്ക് ശേഷം പരലോകത്ത് വെച്ച് കാണുമ്പോ ആ സമയത്തെ അവസ്ഥ എന്താ? യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ. ആ ഭാര്യ ഭർത്താവിനെ കണ്ടാൽ ചീറിപ്പാഞ്ഞോടാൻ തുടങ്ങും, ഇതെന്റെ ഭർത്താവല്ല, ഞങ്ങള് തമ്മില് ബന്ധമില്ല, ഞങ്ങള് തമ്മില് കണ്ടിട്ടേ ഇല്ല. സ്നേഹിച്ചവരും മുഴുവനും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ദിവസം. മരണം ഒരു സത്യമാണ് സഹോദരങ്ങളെ. ഞാനിപ്പോ UAE പ്രസിഡന്റിന്റെ അതിഥിയാണ്, സഞ്ചരിക്കാൻ പ്രോട്ടോക്കോളിന്റെ വാഹനം. അകമ്പടി സ്നേഹിക്കാൻ സുമനസ്സുകളായ അറബ് സഹോദരങ്ങൾ, താമസിക്കാൻ 7-സ്റ്റാർ ഹോട്ടലുകൾ. ഒരു മനുഷ്യനെ അല്ലാഹു ഇതിന് കാരണക്കാരരായവർ, പ്രത്യേകിച്ച് യൂസുഫ് അലി സാഹിബിന് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ.
ഈ ഔഖാഫിന്റെ പ്രിയപ്പെട്ട സേവകർക്കും ഈ പുണ്യമായ നഗരത്തിനും ഈ പുണ്യമായ നാടിനും. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സ് 26-ാം തീയതി 2:10 ഫ്ലൈറ്റ് കയറി വീട്ടിലെത്തുന്നെന്റെ കൊച്ചു വീടിന്റെ സങ്കല്പമാണ്. സത്യം പറയുന്ന എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല വീട്ടിലെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഒരു ദിവസം പോലും 20 ദിവസം ഈ അടുത്ത കാലത്ത് കഠിന റമദാന് ശേഷം മാറി നിന്നിട്ടില്ല. പക്ഷേ നാളെ പരലോകത്തിന്റെ ഭാര്യയെ കണ്ടാൽ 2 കാഴ്ചകളാണ് പരലോകത്തിലുള്ളത്. അവരെന്നെ കണ്ടാൽ ഓടിമറിയും, എന്റെ പൊന്നുമക്കളെ കണ്ടാൽ ഞാൻ ഓടിമറിയും. കാരണം ഉപ്പാ ഒരു സുബ്ഹാനല്ലാഹുടെ പ്രതിഫലം എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുമോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ ആ പരലോകത്ത് വേറൊരു കാഴ്ചയുണ്ട്. ഇതാണ് റമദാന്റെ 2-ാമത്തെ പത്ത്. ഈ പറയുന്നത് അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിച്ചവരാണ് മുത്തഖീങ്ങളാണോ? ലഅല്ലകും തത്തഖൂന. റമദാനിലൂടെ തഖ്വയുണ്ടായോ? നിന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട്, നിന്റെ മക്കളുടെ കൈ പിടിച്ചിട്ട് ഏകാധിപതിയായ പടച്ചറപ്പിന്റെ മുമ്പിലൂടെ പോകുമ്പോ അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ ഇങ്ങനെ ചുമന്നു നിൽക്കുകയാണ്. ഇത് അഹ്മദ് കബീർ ഗൂഗിളിൽ നിന്നല്ല, ഇത് വിശുദ്ധമായ ഖുർആനാണ്. അല്ലദീന യഹ്മിലൂന അർശ മന ഖഫൗ ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. ഏകനായ റബ്ബിന്റെ മുമ്പിലൂടെ അവന്റെ ചോദ്യത്തിന് മറുപടി പറയണമല്ലോ നോത്തിട്ട് ഭാര്യ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് നടന്നു പോകുമ്പോ അർശിനെ താങ്ങി നിൽക്കുന്ന റബ്ബിന്റെ സിംഹാസനത്തെ താങ്ങി നിൽക്കുന്ന മലക്കുകൾ പറയും അല്ലാഹുവേ ഫഗ്ഫിർ ലില്ലദീന താബു. പടച്ചവനെ ഇവൻ തൗബ ചെയ്ത് മടങ്ങിയവനാണ്, ഇവൻ പാപം ചെയ്തിട്ട് തൗബ ചെയ്തവനാണ്. വേണ്ടേ സഹോദര റമളാൻ പാരത്രിക മോക്ഷത്തിന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2-ാമത്തെ മഗ്ഫിറത്തിന്റെ 10 നിനക്ക് വേണ്ടേ? നീ റമളാനിന്റെ 2-ാമത്തെ 10 പാതിരാത്രി റബ്ബിനോട് കണ്ണീരൊലിച്ച് തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കപ്പെടുന്നത് എവിടെയാണ്? മലക്കുകൾ പറയും അല്ലാഹുവേ ഫഗ്ഫിർ ലില്ലദീന തബൂ. റമളാനിന്റെ രാത്രികളിൽ നിന്നോട് പൊട്ടിക്കരഞ്ഞിട്ട് പാപങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ മഹാപാപിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ആ സൗഭാഗ്യമെങ്കിലും തരട്ടെ, സൗഭാഗ്യം തരട്ടെ. അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ പറയണമെങ്കിൽ ഇവിടെ മഗ്ഫിറത്ത് നമ്മൾ ചോദിച്ചിരിക്കും. അപ്പൊ 2-ാമത്തെ പത്ത് ഒരു കൺക്ലൂഷൻ റമദാന് നൽകുക. ഇത് ഖുർആനാണ്. അല്ലാഹുവേ വഖീമ അദാബൽ ജഹീം, ഇവനെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. നമ്മൾ മാത്രം മതിയോ? മതിയോ? പിന്നെ ആര് വേണം? മാതാപിതാക്കൾ മാത്രം? എന്റെ ഒരു ഭാര്യ നമ്മൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നിന്നവൾ, നമ്മളെ താണും തണലുമായി വളർത്തിയവൾ, നൊന്ത് പ്രസവിച്ച ചില പെണ്ണുങ്ങൾ ചിലപ്പോൾ എഴുതി തരാറുണ്ട് സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്. ആ വാക്ക് തന്നെ തെറ്റല്ലേ? പ്രസവത്തിന് എന്ത് സുഖമാണ്? ആ വാക്ക് തന്നെ തെറ്റല്ലേ? പ്രസവത്തിന് എന്ത് സുഖമാണുള്ളത്? നമ്മളെ പ്രസവിച്ച നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ വാപ്പ, അവരും വേണ്ടേ സ്വർഗത്തിലേക്ക്? നീ രാത്രിയിൽ ഒന്നടങ്ങ് നിന്റെ കുടുംബം തൗബ ചെയ്താൽ സഹോദരിമാരെ ആ മലക്കുകൾ പറയും അല്ലാഹുവേ ഇവൻ മാത്രമല്ല റബ്ബനാ
ഞങ്ങൾ രക്ഷിതാവേ വാദഖിലഹും ജന്നത്തി അദിനില്ലതി വഅതഹും അല്ലാഹുവേ നീ ഇവർക്ക് വാഗ്ദാനം ചെയ്ത ഏദൻ തോട്ടത്തിലേക്ക് ഏദൻ തോട്ടത്തിലേക്ക് സ്വർഗ്ഗത്തിന്റെ ഏദൻ തോട്ടത്തിൽ വമനു സലഹ മിൻ ആബായിഹിം ഇവന്റെ മാതാപിതാക്കളോടത്ത് ഇവന്റെ ഭാര്യയോടത്ത് വദുരിയാത്തിയും നമ്മുടെ പൊന്നും കുടങ്ങളായ നമ്മുടെ പൊന്നുമക്കളോടത്ത് നീ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ അല്ലാ എന്ന മലക്കുകൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ടാമത്തെ പത്ത് അവസാനിക്കാറായി. ഇന്നത്തെ രാത്രിയിൽ തൗബ ചെയ്യണേ. അല്ലാഹു നമുക്ക് ഈ മഹാഭാഗ്യത്തിന്റെ ഉടമകളാക്കി തരട്ടെ. ഇന്ന് തൗബ ചെയ്യണം. ഇനി ലിമിറ്റാണ് തീർന്നു. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് മാറി നിൽക്കുക, കുടുംബത്തോടൊത്ത് സ്വർഗത്തിലെത്തുക. എന്നാൽ ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്. എന്താന്ന് അറിയോ? അറിയില്ല. എന്നാ ഇവിടെ വേറൊരു കാഴ്ചയാണ്? അറിയില്ല. ചിലര് മാതാപിതാക്കൾ പെണ്ണും ഭാര്യയും കൂടെ ഓടും. ചില ആളുകൾ അവരെ കൂട്ടിപ്പിടിച്ച് മലക്കുകളുടെ ശുപാർശയോടെ സ്വർഗത്തിലെത്തും. മൂന്നാമത്തെ കാഴ്ച ഭയങ്കരമാണ്. ഭാര്യയെയും വിട്ട് മക്കളെയും വിട്ട് കൂട്ടുകാരുടെ കൂടെ പാതിരാത്രിയിൽ തിമിർത്താടി ജീവിച്ചവർ. കൂട്ടുകാരാണല്ലോ വലുത്, കൂട്ടുകാരാണല്ലോ വലുത്. അവരുടെ കൂടെ രാവുകളെ പകലാക്കി മാറ്റിയവർ, സ്ഥിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ നിശകളെ സജീവമാക്കിയവർ, കൂട്ടുകാർക്ക് വേണ്ടി ജീവിതം തുലച്ചു വെച്ചവർ, എല്ലാം കൂട്ടുകാരനു വേണ്ടി, എല്ലാം കൂട്ടുകാരിക്ക് വേണ്ടി, എല്ലാ കൂട്ടുകാരും കൂട്ടുകാരല്ല, എല്ലാ കൂട്ടുകാരിയും കൂട്ടുകാരിയല്ല, അമ്പലത്തിന്റെ മന്ത്രങ്ങളുമായി നമ്പൂതിരിയുടെ മകളായി ജീവിച്ച പാവപ്പെട്ട ഇളം പ്രായക്കാരിയെ പെൺമാണിപത്തിന്റെ കയ്യിലേക്ക് വിട്ടത് അവളുടെ കുടുംബ സുഹൃത്തായി വന്ന കൂട്ടുകാരി പെണ്ണാണെന്ന് മലയാള നാട് നമ്മോട് പറഞ്ഞു തന്നു. കിളിരൂരും കവിയൂരുമൊക്കെ പാവപ്പെട്ട പെണ്ണിന്റെ മാംസത്തിന് വില പറഞ്ഞത് അവളുടെ വീട്ടിലേക്ക് വന്ന കൂട്ടുകാരിയാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല കൂട്ടുകാരെ അടുപ്പിക്കാവൂ, മോശമായ കൂട്ടുകാരെ നിങ്ങൾ മാറ്റി നിർത്തണമെന്ന് ഖുർആൻ നമ്മോട് സതുപദേശം പറഞ്ഞു. നാളെ പരലോകത്തൊരു കാഴ്ചയുണ്ട്. ഈ വഴിയിലെത്തിച്ച കൂട്ടുകാരെ ചെറുപ്പക്കാരാ നിന്റെ മുമ്പിൽ വരുമ്പോ ഓ വലാ യുസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമീദിൻ ബിബനീ വസാഹിബതിഹി വാഹി وفصيلته التي توبي وما في الأرض جميعا ثم ينجي നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ ഒരു കൂട്ടുകാരനും അവന്റെ ആത്മമിത്തത്തെ കുറിച്ച് ചോദിക്കുകയില്ല. നിന്റെ കൂടെ നടന്ന് പെടപ്പിച്ചവന്, നിനക്ക് പെണ്ണിനെ കടുക്കാൻ സൗകര്യം തന്നവന്, നിനക്ക് ലഹരി നുകരാൻ സൗകര്യം തന്നവൻ, അവൻ നിന്നെ കണ്ടാൽ കാണാത്തത് പോലെ തിരിച്ചു നടക്കും. അത് നിന്നെ കാണാത്തത് കൊണ്ടല്ല, യുവസൗനകും അവർ പരസ്പരം കാണുന്നുണ്ട്. എന്താണ് ഈ ഖുർആൻ? യുബസ്സറൂനഹും, കാണുന്നുണ്ട്, പക്ഷേ അവര് നിന്നെ കാണാത്തതുപോലെ തിരിഞ്ഞു നടക്കും. ഇല്ല മോനെ, ഇല്ല മന റഹിമ, പടച്ചറപ്പിന്റെ കാരുണ്യമല്ലാതെ വില പോവുകയില്ല. കൂട്ടുകാർ ചതിച്ചവരും ഇടുവനെ കൈയൊടിയുമ്പോ ആ സമയത്ത് നമ്മള് നരകത്തിന്റെ കത്തിക്കാളുന്ന നരകം കാണുമ്പോ നരകം ഇങ്ങനെ ആളിക്കത്തുകയാണ്. പെണ്ണേ, ആ സമയത്തോരോ മനുഷ്യനും പറയും അല്ലാഹുവേ അവനെ പിടിച്ചിട്ട് നരകത്തിലേക്ക് ഇടാൻ പോകുമ്പോ അല്ലാഹു പറയും ഖുദൂഹു ഫഖുല്ലൂ തുമ്മൽ ജഹീമ സല്ലൂ, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുമ്പോ, തെമ്മാടികളെ വലിച്ചെറിയാൻ പറയുമ്പോ, ആരാണ് തെമ്മാടി? പരലോകത്തെ തെമ്മാടിയെ തിരിച്ചറിയാം. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസീ വൽഅഖദാം. ഞാൻ ഈ പറയുന്നത് മുഴുവനും ഖുർആനാണ്. ഞാനൊരു ഖുർആന്റെ പ്രബോധകനാണ്. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, തെമ്മാടികളെ തിരിച്ചറിയാൻ കഴിയും. എങ്ങനെ? അവര് കറുത്തിട്ടായിരിക്കും. അന്ന് തെമ്മാടികൾ പരലോകത്ത് കറുത്തിട്ടായിരിക്കും. സന്മാർഗികളോ പരമൻഷന്മാരെ? സന്മാർഗികളോ
സമയം ഇത് കൂട്ടിക്കൊണ്ട് പോ യൗമ തബിയല്ലു വുജൂഹ വതസ്വദ്ദു വുജൂഹ ചിലരുടെ മുഖത്തിന് വെളുപ്പാണ് ചിലരുടെ മുഖത്തിന് കറുപ്പാണ് വെളുത്തവർ ഇന്നമ്മതി യുദൗന യൗമൽ ഖിയാമതി ഖുഫാതൻ ഉറാതൻ ഉറലാ അവർ അല്ലാഹുവിനു വേണ്ടി നിസ്കരിക്കാൻ വധുവെടുത്തപ്പോ ആ വധുവിന്റെ വെള്ളം പറ്റിയ സ്ഥലം മുഴുവനും പ്രകാശിച്ചവരാണ് ഈ കറുകരത്ത് കിടക്കുന്ന തമ്മാടി കൂട്ടങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് പെരടിയിലും വല്ലക്കതാം ഈ കാലിലും പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹുവേ നീ കാക്കണേ അല്ലോ കോഴിക്കടയില് കോടിയെ പിടിച്ചിട്ട് കാലിലും തലയിലും പിടിച്ചിട്ട് തൂക്കി എറിയുന്നത് പോലെ ഭിന്നവാസി വല്ലക്കതാ അവന്റെ തലയിലും പെടലിയും പിടിച്ച് വലിച്ചെറിയ മലക്കുകളോട് ഓർഡർ കൊടുക്കുമ്പോ ആ സമയത്ത് പേടിച്ചു വെച്ചിട്ട് അഹമ്മദ് കബീർ പറയും അല്ലാഹുവേ ലൗ യഫ്തദി മിന്നദാബി യൗമിഹി ബിബനി വസാഹിബതിഹി വഅഖീ അല്ലാഹുവേ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് അല്ലാഹനോട് പറയും അല്ലാ പത്ത് വർഷമായി ടൂണ് മുറക്ക് ഉപേക്ഷിച്ചിട്ട് എന്റെ ഇടത്തും വലത്തും നിന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ആകുലതകളിലും വ്യാകുലതകളിലും എന്നെ സ്നേഹിച്ചു നടന്ന എനിക്ക് എന്റെ മൂന്ന് മക്കളെ പ്രസവിച്ചു തന്ന ഞാൻ വീട്ടിലെത്തുമ്പോ ഉപ്പാന്ന് വിളിക്കാൻ എന്റെ പൊന്നു മക്കളെ 140 എല്ലൊടിയുന്ന വേദന സഹിച്ചിട്ട് എനിക്ക് പ്രസവിച്ചു തന്ന പാതിരാത്തിയിൽ വരുന്നതും കാത്തു ഉറക്കമളച്ചിട്ട് കാത്തു നിന്ന മൂന്ന് നേരം എനിക്ക് ഭക്ഷണം ഒരുക്കി തന്ന അടുക്കളയിൽ കരിപുരണ്ട് നിന്നിട്ട് എന്റെ ഭർത്താവെന്ന് കരുതി എന്റെ കൂടെ നിന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ നരകത്തിലേക്ക് എനിക്ക് പകരം നൽകാമല്ലോ എന്നാലും എന്നെയിടല്ല റബ്ബേ സഹോദരി നിന്റെ ഭർത്താവ് നിന്നെ പണയം വെക്കും അത് പറവൂര് പെൺവാണിവ കേസിലല്ല അത് പരലോകത്തിന്റെ ഒരു കാഴ്ചയാണ് റബ്ബേ എന്റെ ഭാര്യയെ തരാമല്ലോ വാഗ് പറയും പറ്റില്ല പറ്റില്ല ഇവൻ വിചാരിക്കും ഭാര്യ ആയതുകൊണ്ടാണ് അവൻ പറയും തൊട്ടടുത്ത് നിന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവോട് പറയും അല്ലാഹുവേ എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷിച്ചു തരണേ അല്ലാ ഇത് ഞാൻ നിങ്ങളും അനുഭവിക്കേണ്ട ഒരു ലോകമാണ് വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം എന്റെ സദസ്സുകളുടെ ആധിക്യമല്ല ഇപ്പൊ കരയുന്ന കണ്ണുകൾ ഈ കണ്ണുകളാണ് ഇപ്പൊ കരയുന്നവരെ സഹാബികളുടെ സ്വഭാവമുള്ളവരാണ് ചെറുപ്പക്കാരാ സഹാബികളെ കരഞ്ഞെടുപ്പാണ് പൊട്ടിക്കരയുമായിരുന്നു സഹാബത്തു നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയും സഹോദരങ്ങളെ ഈ നാഷണൽ തിയേറ്ററിന്റെ പരവതാനി നമ്മുടെ കണ്ണുനീര് കൊണ്ട് കുതിരട്ടെ കരയുന്നവരെ വീണ്ടും ഞാൻ കരയിപ്പിക്കുകയാണ് പലരും എന്നോട് പറയും ഉസ്താദെ അവസാനം വരെ അത് കേട്ടിരിക്കാൻ രസമാണ് പക്ഷെ അവസാനം നിങ്ങൾ കരയിപ്പിക്കുമെന്ന് കരയണ സഹോദരങ്ങളെ രണ്ട് കണ്ണുകൾ നാളെ നരകത്തിൽ കയറുകയില്ല അതിലൊന്നാമത്തേര് അല്ലാഹുവിന്റെ അദാബിനോത്ത് കരയുന്ന കണ്ണുകളാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഭാര്യയെ നിർത്തി ഉമ്മയെ നിർത്തിയിട്ട് പറയും അല്ലാഹുവേ ഞാനിവരെ നിനക്ക് പകരം തരാമല്ലോ അല്ല പറയും പറ്റില്ലടാ ഒബനീ ആർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നുവോ നമ്മുടെ കരളിന്റെ കഷണമായ പൊന്നുമക്കളെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ മൂന്ന് മക്കൾ എന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് എന്റെ ഇസ്സാമോനെയും എന്റെ സിനാനെയും എന്റെ ഹംദയെയും കയ്യിൽ പിടിച്ചിട്ട് പറയും അല്ലാ ഈ മൂന്നിനെയും നരകത്തിന്റെ തീരെ ഞാൻ ഇട്ടുതരാം എന്നാലും എന്നെ നീടല്ലേ അല്ലാ സ്വന്തം മക്കളെയും ഉമ്മയെയും ഭാര്യയെയും നരകത്തിന്റെ മുമ്പിൽ പണയം വെച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദിവസമാണ് മഹ്ഷറ സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ഷറ അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മക്ബറ
الله نمله كاتر تشيكتة الله نمله كاتر تشيكتة سند هيلله دينغلك وكافين ده بدرني دكالة سامي ما هين عارف وسرة بدرتني عبد الله بن عمر رضي الله عنه يا أن برواسي غلورة لك كذا برا نداره برايتة فنمله بغر ليوكتة الله نمك إي كنيلي أن الله بدي بلندرهتة نال ما شر إلى تومبو ناشنا تيتر لبشني كوران جيت كارنجد اني كتا فتره انو برنت سرغم الله نلجي نجري كتا صغر رنجد فباسك الوضع مريم ميدا كتا برنت مهرا عبد الله بن عمر رضي الله تعالى عنه مريم ميدا تشودين انا نرنا بوغم بو سريرا مالارا بيرتو داغموند بدنا برندو عرو كنو مندل فتنطا لنقلتو തണുത്തിട്ടില്ല മൺകൂതിയിൽ വെച്ച സ്വതവേ തണുത്ത ഒരു ചെറിയ തണുപ്പുള്ള വെള്ളം ആ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ പോയപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനു പൊട്ടിക്കരഞ്ഞു സഹാബത്തോട് ചെന്നേ അബ്ദുല്ലാഹ് ഇബ്നു ഉമറെ കരയുന്നത് മഹാനബറുകളെ പറഞ്ഞു ഞാൻ അല്ലാഹുവിന്റെ വാർത്ത വാക്കോത്തിട്ട് കരയുകയാണ് ഞാനിപ്പോ എന്റെ തൊണ്ട വരണ്ടപ്പോ അല്പം വെള്ളം ആഗ്രഹിച്ചപ്പോ എനിക്ക് നിങ്ങളെ വെള്ളം നന്നല്ലോ പക്ഷെ അള്ളാഹുവിന്റെ വാക്ക് ഞാൻ ഓത്തിട്ട് കരയുകയാണ് വഹീല ബൈനഹും വബൈനമായസ്തഹൂൻ നാളെ നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ തൊണ്ട വരുന്ന സമയത്ത് അല്പം വെള്ളം ആഗ്രഹിക്കുമ്പോ വഹീല ബൈനഹും വബൈനമായസ്തഹൂൻ അവരുടെയും അവർ ആഗ്രഹിക്കുന്നതിന്റെയും ഇടയിൽ അള്ളാഹും മറയിട്ട് കളയുമല്ലോ ഞാൻ ആ സമയത്ത് ആഗ്രഹിക്കുമ്പോ ഒരു തുള്ളി വെള്ളം തരാൻ എനിക്കാരും ഉണ്ടാവില്ലല്ലോ ونادى أصحاب النار أصحاب الجنة أن نفيلوا علينا من الماء أو مما رزقكم الله قالوا إن الله حرمهما على الكافرين സ്വർഗത്തിലുള്ളവർ നരകത്തിലുള്ളവർ സ്വർഗക്കാരോട് വിളിക്കും ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് നൽകുമോ ഈ നിൽക്കുന്ന വെള്ളത്തിന് കെഞ്ചുന്ന ദിവസമാണത് അന്ന് സ്വർഗക്കാര് പറയും ഇല്ല ഇല്ല റബ്ബിനെ ഓർക്കാത്ത അള്ളാഹനുസരിക്കാത്ത റമദാൻ കഴിഞ്ഞ് താൻ തോന്നിയായി നടന്നവന് ഇത് തരില്ല അള്ളാഹു നിനക്ക് ഇത് തരില്ലെന്ന് മലക്ക് അവര് മറുപടി പറയുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോൾ നരകത്തെ വർക്കണം ആഗ്രഹിക്കുന്നത് കിട്ടില്ല സഹോദര ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ ജസീറത്തുൽ അറബിൽ കിട്ടും എന്തും കിട്ടും പക്ഷേ നീ ആഗ്രഹിക്കുന്നത് റബ്ബ് തരാത്തൊരു ദിവസമുണ്ട് അല്ലാഹു നമ്മളതിൽ നിന്ന് കാക്കട്ടെ ഞാൻ നിർത്തുന്നു എന്നാൽ മറുഭാഗത്ത് വേറൊരാളുണ്ട് അവർ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും അവരാഗ്രഹിക്കുന്നതും ചോദിച്ചതുമൊക്കെ റബ്ബവർക്ക് വാരി കോരി കൊടുക്കും കള്ളുകൊടുക്കും പിടിയാറ് തന്നൊഴുകുന്നതാ പാറാറ് പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ് കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട അവിടെ നിനക്ക് വെയിൽ കൊള്ളണ്ട വയർപ്പ് വേണ്ട നീ ആഗ്രഹിച്ചതൊക്കെ റബ്ബ് തരുന്നൊരു ദിവസമുണ്ട് ആ ദിവസമാണ് സ്വർഗം ആ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഇരുത്തട്ടെ എങ്ങനെ ഇരിക്കണം ഈ തിയേറ്റർ ഇരുന്ന പോലെ ഇരിക്കണം സ്വർഗത്തിൽ ഇതേപോലെ ഇരിക്കണം ഒന്ന് മുകൾ തട്ട് ഒന്ന് താഴെത്തട്ട് സ്വർഗം അങ്ങനെ തന്നെയാണ് ഈ ഇപ്പൊ ഞാൻ പിരിയാൻ പോവാ ഇപ്പൊ ഞാൻ ഓർപ്പിക്കാം സ്വർഗത്തെ ഞാൻ മറ്റന്നാള് ശനിയാഴ്ച ഞായറാഴ്ച ഉച്ചയ്ക്കും ശ്രദ്ധ ഞാൻ തിരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ ഇവിടെ നിന്ന് പിരിയുമ്പോ ഓർക്കാൻ ഒരു വാക്ക് പണം പിരിക്കാനൊന്നും ഇല്ല ഓർക്കാൻ ഒരു വാക്ക് യഥാർത്ഥത്തിൽ സ്വർഗവും ഇങ്ങനെയാവും എങ്ങനെ സ്വർഗത്തിൽ രണ്ട് തട്ടാണ് ഫ്ലൈറ്റിൽ കയറിയാ കണ്ടില്ലേ ബിസിനസ് ഫസ്റ്റ് ക്ലാസ് അദർജത്തിൽ ഉല രണ്ടാമത് ബിസിനസ് ക്ലാസ് അദർജത്തിൽ അഴ്മാൽ അല്ലേ അത് കഴിഞ്ഞ പിന്നെ എക്കോണമി എന്താ ഫസ്റ്റ് ക്ലാസ്സിൽ നീണ്ടു നിവർന്ന് കിടക്കാം കുളിക്കാം വലിയ വലിയ ഫ്ലൈറ്റുകൾ വിലക്കും
ബിസിനസ് ക്ലാസ് ആകുമ്പോ ചെരിച്ചിരുത്തിട്ടൊന്നും കിടക്കാം, ഫസ്റ്റ് ക്ലാസ്സിന് അത്ര പറ്റൂല, നല്ല കുഷ്യൻ കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് നീളുന്ന പറഞ്ഞൊക്കെ കിടക്കാം. ചോദിച്ചത് എന്ത് വേണേലും അവർ കൊണ്ടുവന്നു. പിന്നെ ഒന്ന് സാധാ എക്കോണമി ക്ലാസ് എന്നാ ഫ്ലൈറ്റിനുള്ളിലാണോ? ആണ്. കസേര ഒന്നും അത്ര നല്ലല്ല, പഴയ ബാർബർ ക്ലാസ്സിലെ പഴയ ബാർബർ ഷോപ്പിലെ ഒരു മരക്കസേര മാതിരി, ചിലപ്പോ കൈ ഉണ്ടാവും ചിലപ്പോ കാലുണ്ടാവും, ഉണ്ടുണ്ട് ഇല്ല ഇല്ല, നമ്മുടെ ഏറിന്റെ പോലെ അങ്ങനെ ഒന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഒരു ഫ്ലൈറ്റിനാണോ? അതെ. എന്ന എല്ലാം ആഗ്രഹിച്ച കിട്ടുവോ? ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നാളെ സ്വർഗത്തിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇത് അഹമ്മദ് കബീറിന്റെ അല്ല, ഇത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇത് സംശയമില്ലാത്ത ഖുർആനാണ്. നാളെ ചില ആളുകളുടെ ദറജത്തുൽ ഉലാ അവര് സ്വർഗത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലായിരിക്കും. അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. അമീമറ മനുഷ്യന്മാരെ, സ്വർഗം ചോദിക്കുമ്പോ മുത്തിനെ പഠിപ്പിച്ചെന്ന മര്യാദ ചില ആളുകൾ പറയും, ഒരു കാലിന്റെ വരളും കുട്ടിയിട്ടൊക്കെ നിൽക്കാൻ പാടില്ല. സ്വർഗത്തിന്റെ കാര്യത്തിൽ ഇച്ചിരി വലുതേ ചോദിക്കാവൂ. റബ്ബിനോട് സ്വർഗം ചോദിച്ചാൽ ഫിർദൗസിൽ പറഞ്ഞൊന്നും ചോദിക്കരുത്, അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം. ചോദിച്ചോ റബ്ബേ ജന്നാത്തിൽ ഫിർദൗസ് തരണോന്ന് ചോദിക്കണം, എന്നാലേ കീഴെങ്കിലും കിട്ടും. അതാണ് സ്വർഗം ചോദിക്കുമ്പോഴുള്ള മര്യാദ. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ എത്തിക്കട്ടെ. സ്വർഗത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലെത്താൻ ഒറ്റ നിബന്ധനയെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ഏതാണത്? വമൈ യതിഹി മുഅ്മിനന കദഅമില സ്വാലിഹാത്ത്, വമൈ യതിഹി മുഅ്മിന, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാവുക, കദഅമില സ്വാലിഹാത്ത്, പിന്നെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക, എന്നാൽ സ്വർഗത്തിലെത്തും. എന്താ സൽക്കർമ്മം? അബൂദുൽ ഗിഫാർ റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ ഒരു കുറുക്കു വഴി പറഞ്ഞു തരൂ. നബി ഞങ്ങൾ ഒരു കുറുക്കു വഴി പറഞ്ഞു കൊടുത്ത അബൂദറേ, സ്വർഗത്തിലേക്ക് ഒരു കുറുക്കു വഴി ഞാൻ പറഞ്ഞുതരാം. എന്താണ് നബി? ഇതാ തബഹത്തു മിറുക്കത്തൻ ഫഅക്തിറു മഅഹാ, നിന്റെ വീട്ടിൽ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ഏതാ? ഇതാ തബഹത്തു മിറുക്കത്തൻ ഫഅക്തിറു മഅഹാ, നിന്റെ വീട്ടിൽ കറി വെച്ചാൽ അതിൽ കുറച്ച് വെള്ളവും കൂടെ കൂടുതൽ ഒഴിക്കുക, എന്നിട്ട് നിന്റെ അയൽവക്കക്കാരനെ കൊണ്ടുപോയി അവന്റെ വിശപ്പ് മാറ്റി കൊടുക്കുക, ഇതാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി എന്ന് പറയാൻ വന്ന പ്രവാചകനാണ്. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാംസത്തയിൽ ബന്ധിച്ച ധാർമ്മിക, കട്ടനനാഥനായി ജാതനായെങ്കിലും ശിഷ്യർക്ക് നാഥനായി വർത്തിച്ച സാത്വിക. സ്വർഗത്തിലേക്ക് നൂൽപാലം പണിയാൻ വന്ന പ്രവാചകൻ പഠിപ്പിച്ചെന്ന് മറ്റൊരു പെണ്ണ വിശ്വസിക്കുക, എന്നിട്ട് ഈമാനോടെ പടച്ചറപ്പിന് ഓത്ത് കരഞ്ഞ് റഹ്മത്തും മഗ്ഫിറത്തും നരകത്തിൽ നിന്നുള്ള മോചനവും, ഇത് മൂന്നും പാരത്രിക മോക്ഷത്തിനാണ് അള്ളാഹു തന്നത്. ആ രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ റമദാൻ ഒരു സത്യപ്രതിജ്ഞയാകട്ടെ. ഇനി ഞാൻ ചെയ്യുന്നത് എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടത് മാത്രമാകും എന്ന് നിയ്യത്ത് ചെയ്ത് ഇൻഷാല്ലാ ഒരു ദുആയോടുകൂടി നമുക്ക് പിരിയാം. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇസ്ലാമിക് സെന്ററിന്റെ ഈ പ്രവർത്തനങ്ങളെ ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കെ എം സി സിയുടെ ഭാരവാഹികൾ, ഇസ്ലാമിക് സെന്ററിന്റെ കർമ്മധീരരായ എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ, ഇവരുടെ എല്ലാവരുടെയും ഒരു സംയോജിത സമീപനമാണ് ഇതിനെ ഏറ്റവും വലിയ മനോഹരമായ പരിപാടിയാക്കിയത്. കഴിഞ്ഞതിന്റെ മുമ്പിൽത്തെ റമദാനിൽ ഇസ്ലാമിക് സെന്ററിന്റെ ചരിത്രത്തിന്റെ പൊന്തൂവലായി ഇവിടെ അബുദാബിയിൽ ആദ്യമായി അഗ്നിക്കെന്ന് പറയുന്ന ഒരു സ്ഥലം മുഴുവനും നിറച്ച് അറബികളെ പോലും വിസ്മയിപ്പിച്ച ഒരു സദസ് കഴിഞ്ഞാണ് നമ്മൾ പോയത്. അത് ബാക്കബിയുടെ മഹത്വമല്ല, അത് ഇസ്ലാമിക് സെന്ററിന്റെ മഹത്വമാണ്. അള്ളാഹുവിനെ മഹത്വത്തോടുകൂടി നിലനിർത്തട്ടെ. അത് ഇസ്ലാമിക് സെന്ററാണ്, അള്ളാഹു മഹത്വത്തോടെ നിലനിർത്തി തരട്ടെ ഇതിന്റെ ഭാരവാഹികൾ. അതുകൊണ്ട് ജീവിതത്തിൽ നല്ലത് ചെയ്യുക. നിന്റെ അടുപ്പിൽ വെള്ളം ഒഴിച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്. ചിലപ്പോ കറിക്കരൽപ്പം രുചി നിനക്ക് കുറയും, എന്നാലും വേറൊരുത്തന്റെ വിശപ്പ് മാറും. ഇതാണ് മതം, ഇതാണ് മതം. മതം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അടുത്തു നിൽക്കുന്നവനെ കാണാൻ കണ്ണുള്ളവനാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല മനിത മൂല്യമുള്ള മനുഷ്യൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് നല്ലവനായി ജീവിക്കുക. നിന്നെ പരിഹസിക്കുന്നവരോട് നീ തിരിച്ച്. ഹസൻ ബസ്ര റളിയല്ലാഹു തആല അൻഹു ആരൊക്കെയോ കടന്ന് വിമർശിച്ചു, മഹാനവരുടെ ശിഷ്യനോട് പറഞ്ഞു ബസ്രയിലെ നല്ല ഈത്തപ്പഴം കൊണ്ടുവരാൻ. അദ്ദേഹം നല്ല ഈത്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്നു, വിമർശിച്ച ആളുകൾക്കെല്ലാം ഏറ്റവും വിലപിടിപ്പുള്ള ഈത്തപ്പഴം കൊടുത്തു. അവർ ചോദിച്ചു തെറി പറഞ്ഞിട്ട് ഈത്തപ്പഴമോ?
അപ്പൊ അദ്ദേഹം പറഞ്ഞു, പത്രേ നിങ്ങൾ എന്നെ പരിഹസിച്ചപ്പോ, എനിക്കെതിരെ പോസ്റ്റ് ചെയ്തപ്പോ നിങ്ങളുടെ കുറെ നന്മകൾ നിങ്ങൾ എനിക്ക് പരലോകത്തേക്ക് തന്നല്ലോ, അതിന് പകരം നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തന്നതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, വിമർശനങ്ങൾ സമ്മാനമാണെന്ന് കരുതി, പ്രതിബന്ധങ്ങൾ മോഹനാംഗിയുടെ കടുത്തിലെ വരണമാല്യമാണെന്ന് കരുതി, ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ല, എല്ലാവരും പോകും. ഇബ്രാഹിമിൻ അദ്ഖലാഹു തആല ജോർദാനിലെ മരുഭൂമിയിലൂടെ നടക്കുന്നു. ഒരു പട്ടാളക്കാരനെ കണ്ടു, അയാൾക്ക് വഴിതെറ്റി. അദ്ദേഹം ചോദിച്ചു, വഴി എങ്ങോട്ടാണ്? അദ്ദേഹം ശ്മശാനം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ടാണ്. അപ്പൊ പറഞ്ഞു, അങ്ങോട്ടോ? ആളുകൾ മുഴുവനും പാർക്കുന്ന നഗരത്തിലേക്കുള്ള വഴി ഏതാണ്? ഇബ്രാഹിം അദ്ഖലാഹു തആല അങ്ങോട്ട് ഖബർസ്ഥാൻ ചൂണ്ടിക്കാണിച്ചു. അയാൾ ഒരൊറ്റ അടി അടിച്ചു. ഇബ്രാഹിം അദ്ഖലാഹു ചോദിച്ചു, ആളുകളെല്ലാം പോയി പാർക്കുന്നത് അവിടെയല്ലേ? എല്ലാവരും ഈ മേൽവിലാസങ്ങളൊന്നുമില്ലാതെ വെറും ദേഹമായി, ദേഹി വെടിഞ്ഞ ദേഹമായി, കം തറക്കൂമിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാഖീൻ. മേൽവിലാസമില്ലാതെ മണ്ണിനടിയിലേക്ക് മലിഞ്ഞു പോകുമ്പോ പാപവേഹാദികളല്ല ജീവിതത്തിൽ നാം ശേഷിപ്പിച്ചതാണ് നല്ലത് എന്നോർത്ത്. നെഹ്റു മരിച്ചു. നെഹ്റുവിന്റെ പോക്കറ്റിലൊരു റോസാപുഷ്പം ഉണ്ടായിരുന്നു. നെഹ്റു മരിച്ചപ്പോ കോട്ടിന്റെ കൂടെ റോസാപുഷ്പവും ദളങ്ങൾ മുഴുവനും വീട് അറന്നുപോയി. നെഹ്റു മരിച്ചു, മണ്ണിലേക്ക് പോയിട്ടും പോക്കറ്റിൽ വെച്ച റോസാപുഷ്പങ്ങൾ മണ്ണിലേക്ക് ലയിച്ചിട്ടും ഇപ്പോഴും നെഹ്റുവിനെ ഓർക്കുന്നത് അദ്ദേഹം നിർമ്മിച്ച വക്രാനങ്കൽ അണക്കെട്ടിന്റെ പേരിലാണ്. അദ്ദേഹം നിർമ്മിച്ച വക്രാനങ്കൽ അണക്കെട്ടിൽ പോടും ഒരു കേടുപാടും ഇല്ലാതെ. അതുകൊണ്ട് കെ എം സി സിയുടെ ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികളെ, നമ്മളൊക്കെ മരിക്കും. നാം ചെയ്ത നന്മകൾ, നാം ചെയ്തു കൊടുത്ത ബൈത്തുർ റഹ്മകൾ, നാം നിർമ്മിച്ചു കൊടുത്ത എസ് കെ എസ് എഫിന്റെ 10-ാം വാർഷികം അബുദാബിയിൽ പ്രസംഗിച്ചു. മുസ്ലിങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ 10 പള്ളികളാണ് വെച്ചുകൊടുത്ത എസ് കെ എസ് എഫ്. നാളെ നമുക്ക് ബാക്കിയാകുന്നത് ആരടി മണ്ണിലേക്ക് പോയാലും ഇത് മാത്രം. അള്ളാഹു നമ്മളെ എല്ലാവരെയും പരസ്പരം ഓർമ്മിപ്പിക്കുന്ന നന്മയിലെത്തുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വന്നപ്പോൾ എന്റെ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ച ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഡോക്ടർ അബ്ദുറഹ്മാൻ ഉളവട്ടൂർ, പിന്നെ എസ് കെ എസ് എഫിന്റെ പ്രിയപ്പെട്ട സാരഥികൾ സാബർമാട്ടൂർ അടക്കമുള്ള പ്രവർത്തകർ, ഒരു കോർഡിനേഷനാണ് നമ്മുടെ പരിപാടി ഇത്രയും വിജയിപ്പിച്ചത്. അള്ളാഹു ഇസ്ലാമിക് സെന്ററിനെ ഇനിയും അള്ളാഹു ഏറ്റവും വലിയ ഉയരത്തിലെത്തിക്കുമാറാകട്ടെ. പരസ്പരം സ്നേഹിച്ച്, അകലാതെ മതങ്ങൾക്ക് മതമിളകുമ്പോൾ അകലാതെ അടുത്തു ജീവിക്കുന്ന ഒരു സാമൂഹിക പുരോഗതിയുടെ പ്രേരക ചാലക ശക്തി അള്ളാഹുവിനെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم ربنا لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا دينا الا اديته ولا مرضا الا شفيته ولا مريضا الا عافيته ولا حاجه من حوائج الدنيا والاخره هي لك رضا ولنا فيها صلاح الا قضيتها ويسرتها واصلحتها يا ارحم الراحمين. ارحم الرحيم يا الله പരമദയാലുവായ തമ്പുരാനെ, അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്ത് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹുവേ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. തമ്പുരാനെ, അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്ത പാപികളാണ് അള്ളാഹുവേ പടച്ചവനെ. ജീവിതത്തിലുടനീളം തെറ്റ് ചെയ്യരുതെന്ന് തീരുമാനിച്ചാലും പിശാചി ഞങ്ങളെ വീണ്ടും വലവീശി പിടിക്കുന്നു. അല്ല, ഞങ്ങളുടെ ഈമാൻ ദുർബലമാണ് അള്ളാഹുവേ, ഞങ്ങളുടെ ഈമാൻ ബലഹീനമാണ് അള്ളാഹുവേ. ഞങ്ങളുടെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ തമ്പുരാന്, ഉറപ്പിച്ചു തരണേ തമ്പുരാന്. അള്ളാഹുവേ റമളാൻ വിട്ടുപിരിഞ്ഞാലും റമളാനിന്റെ ചൈതന്യത്തോടെ ഞങ്ങൾ നിലനിർത്തണേ അള്ളാഹുവേ. നിസ്കാരമൊന്നും കലാവാതെ സമയബന്ധിതമായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാഹചര്യം നീ ഒരുക്കി തരണേ അള്ളാഹുവേ. പിശാചിന്റെ വലയിൽ ഞങ്ങളെ പെടുത്തല്ലേ അള്ളാഹുവേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കണേ അള്ളാ. പടച്ചവനെ വിശാലമാക്കണേ തമ്പുരാന്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ധാരാളം ആളുകൾ കബറിലാണ് അള്ളാഹുവേ. അവരുടെ കബറിടം നീ വിശാലമാക്കണേ അള്ളാ. ഞങ്ങളെ നൊന്ത് പ്രസവിച്ച ഉമ്മ, ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പ, അവർക്കൊക്കെ എന്തെങ്കിലും തിരിച്ചു ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പേ അവരെ നീ വിളിച്ചു കൊണ്ടുപോയി അള്ളാഹുവേ. അവർ ഞങ്ങൾക്ക് നൽകിയ അന്നത്തിന് പകരം അവർക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ആരോഗ്യവും സമ്പത്തും ഉണ്ടായപ്പോ അവര് ഞങ്ങളുടെ കൂടെ ഇല്ല അള്ളാഹുവേ. പടച്ചവനെ, നീ അവരുടെ കബറിടം വിശാലമാക്കണേ അള്ളാഹുവേ. അള്ളാഹുവേ, കഷ്ടപ്പെട്ട് അവർ ഞങ്ങളെ വളർത്തിയപ്പോ ഞങ്ങളുടെ ദുആയിന്റെ പ്രതിഫലം നീ അവരുടെ കബറിലെത്തിക്കണേ അള്ളാ. അവരുടെ സ്വർഗീയ ദരദകൾ നീ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ, സ്വർഗീയ ദരദകൾ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ക്യാൻസർ ബാധിച്ച സഹോദരി നീ ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവേ, മാരകമായ ക്യാൻസർ ബാധിച്ച് എത്ര എത്ര ആളുകൾ മരണത്തോട് മല്ലടിക്കുന്നു.
ربي نيي ورك جيفيدم خيرانغيل جيفيدتليك تيريچو وريتن يا الله മരണമാണ് ഖൈറെങ്കിൽ വേദനയില്ലാതെ നരകിപ്പിക്കാതെ മരിപ്പിക്കണേ ഇമാനോടെ അല്ലാ പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകി ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാഹുവേ മറ്റൊരാൾക്ക് ഞങ്ങളൊരു ബാധ്യതയാകുന്നതിന് മുമ്പ് ഇമാനോടെ ഞങ്ങളെ നീ എന്ന് വിളിക്കണേ അല്ലാ പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകി ആരോഗ്യം നിലനിർത്തണേ അല്ലാ സന്തോഷത്തോടെ നിവർന്ന് ജീവിച്ചിട്ട് നാളെ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ ഈ മരുഭൂമിയിൽ ജീവിതത്തിന്റെ സ്വപ്നങ്ങളും ചുമലിൽ പേറി വന്ന ഈ പാപം പ്രവാസികൾ ദുഃഖങ്ങൾ അറിയാൻ ആരുമില്ലാത്തവർ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന സാധുക്കളുണ്ട് നീ അവർക്ക് ജോലിയിൽ വറക്കത്ത് നൽകണേ അല്ലാ പടച്ചവനെ കഫ്തീരിയകളിൽ ചെറിയ ചെറിയ ഷോപ്പുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ മണിക്കൂറുകളോളം ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്ന സാധുക്കളുണ്ട് അല്ലാഹുവേ പടച്ചവനെ ഈ മരുഭൂമിയിൽ വന്നപ്പോ കണ്ടത് നല്ല പളവെളുത്ത മിനുക്കുന്ന കോട്ടിട്ട സാമ്പത്തിക ഉന്നമനമുള്ളവരുടെ നീ കൊടുത്ത നിഴമത്തല്ല അള്ളാഹുവെ നടന്നു പോകുന്ന വഴിയിൽ ഓടി വന്ന് സൂപ്പർ മാർക്കറ്റിൽ 12 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന പാവങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം റിയാദിന് ചെല്ലുമ്പോൾ നട്ടുച്ച നേരത്ത് ഓടിപ്പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് റോഡിലൂടെ പുറകെ ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ടവൻ വല്ലാതെ കിതക്കി നിൽക്കുന്നു കൈ പിടിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി 18 മണിക്കൂർ ജോലിയാണ് ഉമ്മ ഇന്ന് രാവിലെ മരിച്ചു വാർത്ത കേട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല ഉസ്താദ് എന്റെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ആ മകന്റെ കണ്ണുനീര് കാണാതെ സഹിക്കാൻ കഴിയാതെ ഇൻഷാല്ല പറഞ്ഞ് മുമ്പോട്ട് പോയി കുറെ കടിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നട്ടുച്ച നേരത്ത് റിയാദിലെ അവയിൽ നിന്ന് ആ കുഞ്ഞ് റോഡിൽ നിന്ന് പൊട്ടി പൊട്ടി കരയി കഷ്ടപ്പെട്ട് വളർത്തി ഉമ്മയും ഉപ്പയും മരിച്ചിട്ട് പോലും നാട്ടിൽ പോയി മയ്യത്തൊന്നും കാണാൻ കഴിയാത്ത സാധുക്കളാണ് അല്ലാഹു ഇവർ ഇവരുടെ ദുഃഖം അറിയാൻ നീ അല്ലാതെ മറ്റാരും ഇല്ല അല്ലാ ഇവരുടെ ദുഃഖങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ ഒരു വീട് വെക്കാൻ പെങ്ങളെ കെട്ടിക്കാൻ മകളെ കെട്ടിക്കാൻ നനയാത്തൊരു കൂരയിൽ കിടന്നുറങ്ങാൻ ഇവർക്കൊത്തിരി സ്വപ്നങ്ങളുണ്ട് നീ തല്ലി തകർക്കല്ലേ അല്ലാഹു ഇവിടെ വലിയ കടബാധ്യതയിൽ പെട്ടുടലിരുന്ന ഒരു സഹോദരന്റെ കാര്യം ഇന്ന് മഗ്രിബിനൊരാൾ പറഞ്ഞു നിനക്കറിയാം അല്ലാഹുവേ നിനക്ക് ഇഷ്ടപ്പെട്ട കുടുംബമാണ് റബ്ബേ നീ ആ കടങ്ങളൊക്കെ മാറ്റി സലാമത്തിലാക്കണേ പടച്ചവനെ മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നീ തന്നതിൽ വറക്കത്ത് നൽകണേ അല്ലാ ഞങ്ങൾ ഇങ്ങനെ അഭിമാനത്തോടെ ജീവിച്ചിട്ട് ഞങ്ങളുടെ മക്കള് നാളെ ഞങ്ങളുടെ മരണശേഷം കൈനീട്ടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടി ഞങ്ങൾക്ക് അഭിമാനം നൽകണേ അല്ലാഹുവേ പടച്ചവനെ കടക്കാരാക്കല്ലേ അല്ലാ കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ പല പ്രതീക്ഷകളിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടക്കുന്നവർ റബ്ബേ നീ അതിൽ വറക്കത്ത് നൽകണേ തമ്പുരാന് ഇവരുടെ ഭാര്യ മക്കളെ നാട്ടിൽ ഉപേക്ഷിച്ച് വന്നവരുണ്ട് റബ്ബെ കേൾക്കുന്ന വാർത്തകൾ ഭയാനകരമാണ് ഗൾഫുകാരന്റെ വീടിനെ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കഴിഞ്ഞയാഴ്ച തൃശ്ശൂര് സ്കൂളിലെടുക്കൽ കഞ്ചാവ് വിൽക്കുന്നവനെ പോലീസ് അറസ്റ്റ് ചെയ്തു ലോക്കപ്പിലിരുന്ന് അവന്റെ ഫോണിലേക്ക് കോൾ വന്നപ്പോ പോലീസ് SI എടുത്തു ഒരു പെൺകുട്ടി മയക്കുമരുന്നിന് വേണ്ടി യാചിക്കുന്നു ചോദിക്കുന്നു പോലീസ് വിളിച്ചതറിയാതെ കിട്ടാതെ വന്നപ്പോ ആ കുട്ടി വെപ്രാളം കാട്ടി കരയുന്നു അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് അല്ലാഹുവേ പിശാചുക്കൾ വലയും പിരിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നു അല്ലാ നിന്റെ കാവലും റഹ്മത്തും അല്ലാതെ മറ്റൊന്നും ഇല്ല റബ്ബേ ഓരോ ദിവസവും കേൾക്കുന്ന വാക്കുകൾ വാർത്തകൾ ഞങ്ങൾ ഈ കടലിനപ്പുറത്ത് ദുഃഖിപ്പിക്കുന്നു അല്ലാഹുവേ ഈ സാധുക്കളെ ജീവിതം പച്ചപിടിപ്പിക്കാൻ എത്തുമ്പോ ഇവരുടെ കുടുംബത്തിന്റെ പെൺമക്കളെ ഭാര്യമാരെ നീ ഏറ്റെടുക്കണേ അല്ലാഹുവേ ഒരു ചതിക്കുടിയിലും വീഴാതെ നീ ഏറ്റെടുക്കണേ അല്ലാഹുവേ ഗൾഫില് കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കി മോളെ കെട്ടിക്കാൻ വേണ്ടി നിന്നപ്പോ കല്യാണ പന്തലിൽ നിന്ന് കൈകാട്ടിയ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയ പെൺമക്കൾ ആ പോയ പെണ്ണല്ല ഞാൻ പ്രസംഗിച്ചത് പിന്നെ ഹൃദയം തകർന്നു പോയ ഉമ്മയും വാപ്പയും പിന്നെ എങ്ങനെ നിവർന്നു നിൽക്കും അല്ലാഹുവേ ഞങ്ങളുടെ പെൺമക്കളെ നീ കാത്തോളണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ വഴിപടയ്ക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാഹു പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ ഹാഫുദീങ്ങളാക്കി തരണേ അല്ലാ ആലിമീങ്ങളാക്കി തരണേ അല്ലാ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കി തരണേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ എല്ലാവിധ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരളിന്റെ കഷണം ഞങ്ങളുടെ പൊന്നു മക്കളാണ് അല്ലാഹുവേ ഞങ്ങൾ പ്രതീക്ഷ അവരിലാണ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ കബറിൽ പിടിമണ്ണ് വാരിടേണ്ട അവസ്ഥ വരുത്തല്ലേ ഇങ്ങനെ ഒത്തിരി ദുആ ചെയ്ത് ഞങ്ങൾക്ക് വാള് പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട നൗഷാദ് വാക്ക് അദ്ദേഹത്തിന്റെ മകൻ മരണമടഞ്ഞു റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാ സബറ് നൽകണേ അല്ലാ അത് നിന്റെ പരീക്ഷണമാണെന്ന് ഞങ്ങൾ തവക്കിലാക്കുന്നു അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാത്തോളണേ അല്ലാ
പടച്ചവനെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മക്കൾ 19-20 വയസ്സിൽ മരിച്ചു പോയവരും. ആരോ എന്നാട് മുസ്തഫ സാഹിബിന്റെ കഥ പറഞ്ഞു മകൻ മരിച്ചു പോയി. വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹം പറയുന്നു, രാത്രി ഞാൻ കിടക്കും എന്റെ മോൻ വന്ന് എന്നെ വിളിക്കും, ഉപ്പ വരുന്നില്ല, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഉപ്പ ഇരിക്കുകയാണോ, മാനസികമായി വല്ലാത്ത സമ്മർദ്ദത്തിലാണ് അദ്ദേഹം. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹു, അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കി താഴെ, ഞങ്ങളുടെ എല്ലാത്തിലും കട്ടപ്പാടിലും സുഖത്തിലും കൂട്ടാളികളായവർ സ്വർഗത്തിൽ ഒരുമിച്ചത് അല്ലാഹുവേ. ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ സ്വർഗം നൽകല്ല, ഞങ്ങളുടെ ഉപ്പമാർക്ക് നീ ഖൈറ് നൽകല്ല. പടച്ചവനെ അവസാനം മരിക്കുന്ന നേരം സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ 20 ദിവസത്തെ പ്രഭാഷണങ്ങൾ, ഇതിനുവേണ്ടി ഓടി നടന്നവർ, ഇത് തർത്തീവാക്കിയവർ, ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ, KMCC യുടെ SKSSF ന്റെ ഭാരവാഹികൾ, റബ്ബേ ഇവിടെ വരുമ്പോ സ്നേഹത്തോടെ ഭക്ഷണം കൊണ്ടുവന്നു തന്ന, ആവശ്യങ്ങളൊക്കെ നീട്ടിത്തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നീ അവർക്ക് ഖൈറ് നൽകണേ അല്ലാ. അതൊരു സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ്, അസ്വസ്ഥതകളൊക്കെ നീ മാറ്റി ഖൈറായ പ്രസവം നൽകണേ റബ്ബേ. പടച്ചവനെ നാളെ മരിക്കുന്ന നേരം ഞങ്ങൾക്കൊന്നുമില്ല അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞ വാഗ്ദുകൾ, ഞങ്ങൾ ഈ ചെയ്ത ദുആകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, അതൊക്കെ ഞങ്ങൾക്ക് നല്ല മരണത്തിന് കാരണമാക്കണേ അല്ലാ. ഇവിടെ ഈ മരുഭൂമിയിൽ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയത്, സാധുക്കളെ സഹായിച്ചത് ഞങ്ങളുടെ നല്ല മരണത്തിന് കാരണമാക്കണേ അല്ലാഹുവേ. 6 അടി മണ്ണിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ ഖബർ വിശാലമാക്കി താള, അവിടെ നേരത്തെ മരിച്ചു പോയി ഉപ്പയും ഉമ്മയും ഒക്കെ കാണാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. ഇതിൽ പലരുടെയും മാതാപിതാക്കൾ മരിച്ചവരാണ്, ഞങ്ങളവിടെ നീ ഖബറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല, ഖബറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല. പടച്ചവനെ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നവരുണ്ട്, കിബി സാഹിബ് വന്നത് തന്നെ എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മ, നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല, ഉപ്പയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും മക്കളിലും ബിസിനസ്സുകളിൽ നീ വറക്കത്ത് നൽകണേ അല്ല. ഇവിടെ നിൽക്കുന്ന പലരും എനിക്ക് പേരറിയുന്നവരും അറിയാത്തവരും ഒക്കെ പലവിധ ദുഃഖത്തിലാണ് മാറ്റണേ അല്ല. ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്, മാനസികമായി പിതാവിന് ബാലൻസ് തെറ്റിയുന്ന ഒരു സഹോദരനും സഹോദരിയും എന്ന് പറഞ്ഞു റബ്ബേ നീ അതൊക്കെ മാറ്റി കൊടുക്കണേ അല്ല. നാളെ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ അർശിന്റെ തണല് നൽകണേ അല്ല, ഹിസാബ് ലഘൂകരിച്ച് നൽകണേ അല്ല, സിറാത്ത് മിന്നൽ വേഗത്തിൽ കിടത്തണേ അല്ല. അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദരിക്കുമോ, നരകത്തിന്റെ തീ കണ്ടിട്ട് ഞങ്ങൾ കരഞ്ഞിട്ടില്ല അല്ലാഹുവേ, നരകത്തിന്റെ തീയൊത്ത് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടില്ല റബ്ബേ, എങ്കിലും നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ല, സ്വർഗം നൽകണേ അല്ല. എപ്പ മരിച്ചാലും സ്വർഗത്തിൽ ഭാര്യയോടൊത്ത്, മക്കളോടൊത്ത്, മാതാപിതാക്കളോടൊത്ത്, സ്നേഹിച്ചവരോടൊത്ത്, കൂട്ടുകൂടിയവരോടൊത്ത്, സഹകരിച്ചവരോടൊത്ത് മരണമില്ലാത്ത ദുഃഖമില്ലാത്ത സ്വർഗജീവിതം ഞങ്ങൾക്ക് നസീബാക്കണേ അല്ല. പടച്ചവന്റെ ഈ വിനീതന്റെ ഹിഫ്ദുൽ ഖുർആന്റെ സ്ഥാപനം ഒറ്റപ്പാലത്ത് റബ്ബേ നീയതിന്റെ മക്കളെ എത്രയും പെട്ടെന്ന് ഹാഫുദീങ്ങളാക്കണേ. അതിന്റെ ഇഫ്താറിലും അതിലോരോ ഹാഫുദീങ്ങളെയും ഒക്കെ ഏറ്റെടുത്തവരുണ്ട്, നീ അവരെ ഏറ്റെടുക്കണേ അള്ളാഹുവേ. പടച്ചവനെ അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അള്ളാഹുവേ നീ അതിനെ സ്വീകരിക്കണേ അള്ളാഹുവേ, നീ അവർക്ക് ഖൈറ് നൽകണേ അള്ളാഹുവേ, അവരെ ബിസിനസ്സുകൾ നീ ബറക്കത്ത് നൽകണേ അള്ളാഹുവേ. പടച്ചവനെ തമ്പുരാനെ ഈ സാധുക്കൾ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി മക്കളില്ലാത്തവരുണ്ട്, നീ അവർക്ക് സന്താന സൗഭാഗ്യം നൽകണേ അള്ളാഹുവേ, സന്താന സൗഭാഗ്യം നൽകണേ അള്ളാഹുവേ. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ നീ കൊടുക്കണേ അള്ളാഹുവേ. പടച്ചവനെ മരിക്കുന്ന നേരത്ത് ഞാൻ നിരന്തരമായി ചൊല്ലിയ സ്വലാത്ത് ചൊല്ലി, അവസാനം ദിക്ർ ഉറക്കെ ചൊല്ലി ഞങ്ങൾക്ക് നല്ല മരണം കാണിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് നീ ഖബറിടം വിശാലമാക്കണേ അല്ല. ഞങ്ങളുടെ സൈനുൽ ഉലമ റബ്ബേ നീ സ്വർഗത്തിന്റെ കിരീടം നൽകണേ അള്ളാഹുവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തിന് നീ ഖൈറ് നൽകണേ അല്ല. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ. തട്ടിക്കളയല്ലേ അള്ളാഹുവേ, നീ പോന്ന് പറഞ്ഞ് അട്ടി ഓടിച്ചാൽ ഞങ്ങൾ ആരോട് ചോദിക്കുമല്ല. പടച്ചവനെ ഞങ്ങൾ സാധുക്കളാണ് അള്ളാഹുവേ, പാവങ്ങളാണ് അള്ളാഹുവേ, സഹായിച്ചവർ സഹകരിച്ചവർ അയൽപക്കക്കാർ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അള്ളാഹുവേ. ഇവിടെ എത്തിയ സഹോദരിമാർ അവരെ നീ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല. കുഞ്ഞു മക്കൾ അവരെ നീ നല്ല നിലയിലെത്തിക്കണേ അല്ല. കല്യാണം ആഗ്രഹിച്ച് നടക്കുന്നവർ സാലിഹ്യങ്ങളായ ഭർത്താക്കന്മാരെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ല. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا ارحم ابائنا وامهاتنا كما ربونا صغارا امين برحمتك يا ارحم الراحمين والحمد لله رب العالمين ഇത്രയേ നേരം പ്രഭാഷണം കേട്ടുവിടിയിരുന്ന പ്രിയപ്പെട്ട പ്രതാപൻ സാറിനോട്
ഹൃദയത്തിൽ നിന്ന് പതിഞ്ഞ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസീയത്തോടെ വിനീതന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതാണ്ട് 10,000-ത്തോളം ആളുകൾ, ഫേസ്ബുക്കിൽ 100,000-ത്തോളം ആളുകൾ അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ സാധുക്കളെ ഒക്കെ നീ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണേ. തമ്പുരാനെ ദുആയിൽ മറക്കരുത് എന്ന വസീയത്തോടുകൂടി അഹൂക്കും ബിൽ ഇസ്ലാം അഹമ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.